നമ്മുടെ നാട്ടില് ഒരു മുസ്ലിം വല്യപ്പാപ്പ മരിച്ചപ്പോ, നല്ല പ്രായമുള്ള ഒരു മുസ്ലിം സഹോദരൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണാൻ ചെന്ന അവിശ്വാസികളെ മകൻ പുറത്താക്കി, എന്നിട്ട് പുറത്ത് ബാനർ വെച്ചു അവിശ്വാസികൾക്ക് പ്രവേശനമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാ? കാഫിറുകള് മൃതശരീരം കണ്ടാൽ സ്വർഗം കിട്ടില്ല എന്ന് വരെ പഠിപ്പിക്കുന്ന ഇസ്ലാം മത പണ്ഡിതന്മാർ നിങ്ങളുടെ നാട്ടിലുണ്ട്. ഇത് ക്രിസ്ത്യാനികൾ വെച്ചതല്ല, സെബാസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തതല്ല, നിങ്ങളുടെ പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ മുസ്ലിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. കാഫിറുകൾ മയ്യത്ത് കണ്ടാൽ, ശവശരീരം കണ്ടാൽ ആ മരിച്ചയാൾക്ക് സ്വർഗം കിട്ടില്ല, ഇമ്മാതിര ശവത്തിനകത്ത് വരെ വർഗീയത കാണുന്ന. സ്വന്തം നാട്ടുകാരൻ മരിച്ചാൽ അവന്റെ മതം നോക്കിയിട്ട് മാത്രം ഈ ശവശരീരം കാണാൻ അനുവദിക്കുന്ന ഇമ്മാതിര വർഗീയതയും വെച്ചിട്ടിരുന്ന് ഡയലോഗ് അടിക്കുക. എന്നിട്ട് ആ കുറെ വിവരം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെ പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ബാനർ എടുത്തു മാറ്റി. അങ്ങനെ പരസ്യമായിട്ട് ബാനർ വെക്കാൻ ഒരു മുസ്ലിമിനെ പഠിപ്പിച്ച പള്ളിയിലെ ചേട്ടനാണോ? സെബാസ്റ്റ്യൻ പുണ്യക്കർ ഫിലിപ്പാണോ? അല്ല, നിങ്ങളുടെ മുസ്ലിം മതപണ്ഡിതന്മാർ ഇസ്ലാമിക ഫത്വകൾ അനുസരിച്ചിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പച്ചയായ വർഗീയത തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഇവിടെ മുസ്ലിങ്ങളെ ആരാണ്ടൊക്കെ അപരവൽക്കരിക്കണം, നിങ്ങൾ സ്വയം അപരവൽക്കരിക്കപ്പെട്ടിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സഹോദര? മാഫിയെ മാഫിയായിട്ടല്ലേ കാണുന്നത്? അതിനേതെങ്കിലും ഒരു മതചിഹ്നം നൽകാൻ പാടില്ല, അതാണ് പ്രശ്നം. അല്ല സഹോദര, എന്റെ പ്രിയ സഖാവെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാഫിയെ മാഫിയായിട്ട് കാണണം ശരിയാണ്, ഒരു മതം തന്നെ മാഫിയ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും? മാഫിയെ മാഫിയായിട്ട് കാണണമെന്ന് താങ്കൾ പറയുന്നു. ഇസ്ലാം മതം ഭീകരപ്രവർത്തനം നടത്തിയ ആയത്തുകൾ ഇറക്കുകയും ഇസ്ലാം മതത്തിന്റെ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭീകരപ്രവർത്തനം നടത്തിയാൽ അതിനെ എന്തെന്ന് വിളിക്കും? അതിനെന്താണ് നമ്മൾ വിളിക്കുക? അതിനെ മാഫി എന്ന് വിളിക്കുക? എന്താ പറയുക, ഡ്രഗ് മയക്കുമരുന്ന് മാഫിയല്ലോ ആണോ അത്? അല്ല, കമുസ്ലിങ്ങളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി ജിഹാദ് നടത്തണമെന്ന് ഇസ്ലാം മതപ്രഭാഷകരും ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുറാനിലും ഹദീസുകളിലും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും സഹാബത്ത്, അതായത് മുഹമ്മദിന്റെ അനുയായികളടക്കമുള്ള, അക്കാലഘട്ടത്തിലെ അനുയായികളടക്കമുള്ള സഹാബത്തുകളുടെയും മറ്റ് ഇമാമുമാരുടെയും തഫ്സീറുകളിൽ, ഖുറാൻ വ്യാഖ്യാനങ്ങളിൽ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ അമുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ ഒരു മതം ജിഹാദ് നടത്തുമ്പോ, അയ്യോ അതിനെ മാഫിയ ജിഹാദ് എന്നല്ല വിളിക്കുക, ഇസ്ലാം മതം ജിഹാദ് നടത്തി ഇസ്ലാം മത ജിഹാദ് എന്ന് വിളിക്കാൻ പഠിക്കണം. ഇപ്പോ അല്ലാതെ ഏതെങ്കിലും ഒരു ജനറൽ മാഫിയയാണ് അതെന്ന് പറഞ്ഞു വിടുകയല്ല. ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, നക്സലുകൾ ഇവിടെ ഭീകരപ്രവർത്തനം നടത്തിയപ്പോ താങ്കളുടെ പോലീസ് അല്ലേ പിണറായി സഖാവേ അവരെ വെടിവെച്ചു വന്നത്? അപ്പൊ അതിന്റെ അർത്ഥം നക്സലുകൾ ഭീകരപ്രവർത്തനം നടത്തിയപ്പോ അവരുടെ വെടിവെച്ചു വന്നു? അയ്യോ, അത് നക്സലുകളല്ല ഭീകരപ്രവർത്തനം നടത്തിയത്, ഏതോ മാഫിയകളാണ് ഭീകരപ്രവർത്തനം നടത്തിയത് എന്നാണോ താങ്കൾ പറഞ്ഞത്? അല്ല, താങ്കള് മാവോയിസ്റ്റ് നക്സലുകളാണ് ഭീകരപ്രവർത്തനം നടത്തിയത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവരെ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ നക്സലുകൾ ഭീകരപ്രവർത്തനം നടത്തിയാൽ, നക്സൽ ബാരി ആശയങ്ങൾ അധിഷ്ഠിതമായിട്ട് അവര് ഭീകരത നടത്തിയാൽ അവരെ വെടിവെച്ചു കൊല്ലുകയും അത് നക്സൽ പ്രവർത്തനം എന്ന് പറയുകയും ചെയ്യാം. ഇസ്ലാം മതത്തിന്റെ പ്രമാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ഭീകരപ്രവർത്തനം നടത്തിയാൽ അവരെ പറയാൻ പാടില്ല. അതൊരു മാതിരി ഇരട്ടത്താപ്പാണ് സഖാവേ. ദേവീയത, താങ്കള് ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഒരു പാർട്ടിയുടെ ഒരു ഒരു മെമ്പർ മാത്രമല്ല, താങ്കൾ വർഷങ്ങളോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് രണ്ടാം വട്ടവും, അതായത് ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് താങ്കൾക്ക് ജനങ്ങൾ തന്നത്. ആ നാഴികക്കല്ലിനെ താങ്കൾ മാനിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. താങ്കൾക്ക് വളരെ വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. താങ്കൾ തന്നെ മുൻകൈയെടുത്ത് ഇസ്ലാം മതത്തിലെ യുവാക്കള് ഭീകരതയിലേക്ക് പോകുന്നതിന് തടയിടാൻ വേണ്ടി മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തില് താങ്കൾ മുൻകൈയെടുത്ത് ഇസ്ലാം മതത്തിൽ ഭീകരപ്രവർത്തകർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവിടെ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. താങ്കളുടെ പാർട്ടി കൊടുത്ത ചെറു കൈപ്പുസ്തകത്തിൽ, പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി കൊടുത്ത കൈപ്പുസ്തകത്തിൽ ഈ നർക്കോട്ടിക് ജിഹാദിനെയും ഈ ലവ് ജിഹാദിനെയും കുറിച്ച് വളരെ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. താങ്കൾക്ക് മുൻകഴിഞ്ഞു പോയ താങ്കളുടെ പ്രിയ സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മതത്തിലെ ഒരു ചെറിയ സമൂഹം ലവ് ജിഹാദും അതുപോലുള്ള കാര്യങ്ങളും, പെൺകുട്ടികളെയൊക്കെ വലയിൽ വീഴ്ത്തിയും ആൺകുട്ടികളെയൊക്കെ മതം മാറ്റി നശിപ്പിച്ചും ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന്. അപ്പൊ വളരെ കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ വി എസ് അച്യുതാനന്ദ സഖാവിന് പാർട്ടി കമ്മിറ്റി എന്ന് കൊടുത്ത ശാസനയൊന്നും അല്ലല്ലോ അത്. വി എസ് അച്യുതാനന്ദ സഖാവിന് ഈ പാർട്ടി കമ്മിറ്റി എഴുതി കൊടുത്ത കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ ഉത്തരവാദിത്വം നിലനിർത്തിക്കൊണ്ട് ആ ഒരു പദവിയെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായിട്ട് അത്രയും പറഞ്ഞത്.
അപ്പൊ ഇത്രത്തോളം എവിഡൻസുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തു നിന്നും കേരള ഗവൺമെന്റിനകത്തു നിന്നും തന്നെ വ്യക്തമായിട്ടുള്ളപ്പോൾ എന്തിനാണ് കുറച്ച് വോട്ടിന് വേണ്ടി ഇത്തരം ഭീകരപ്രവർത്തകർക്ക് അറിഞ്ഞും അറിയാതെയാണെങ്കിലും നേരിട്ടോ അല്ലാതെയാണെങ്കിലും പിന്തുണ കൊടുക്കുന്നത്? ശരിയല്ല, അത് ഇരുന്നടം കുഴിക്കുന്ന പരിപാടിയാണ്. അവസാനം വീഴുമ്പോൾ, അല്ലെ, ഈ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണ്. കാര്യം വീഴുമ്പോൾ നമ്മളായിരിക്കും വീഴുക. കാര്യം ഒരു ഇസ്ലാമിക രാജ്യം വന്നാൽ ആദ്യം പണി പോകുന്നത് ശ്രീമാൻ നമ്മളുടെ പ്രിയ സഖാവിന് തന്നെയായിരിക്കും ആദ്യത്തെ പണി പോകുന്നത്. കാര്യം അള്ളാഹു അല്ലാതെ വേറെ ആരുടെ നിയമങ്ങൾ എടുക്കില്ല എന്നും ജനാധിപത്യം ഇസ്ലാമിൽ ഹറാമാണെന്നും ഷിർക്കാണെന്നും പഠിപ്പിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അങ്ങ് സൗദി മുതൽ ഇങ്ങ് കേരളത്തിൽ വരെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഡെമോക്രസി ഇസ് എ മോഡേൺ ഫോം ഓഫ് ഷിർക്ക്. അള്ളാഹു അല്ലാത്ത മനുഷ്യർക്ക് നിയമനിർമ്മാണ അവകാശം കൊടുക്കുന്ന, നിയമനിർമ്മാണ സഭകൾ നടത്തുന്ന, പാർലമെന്റും നിയമസഭയും പോലെ നിയമങ്ങൾ നിർമ്മിക്കുന്ന, മനുഷ്യർ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭകൾ നടത്തുന്ന ഇത്തരം ജനാധിപത്യ ശൈലികളെല്ലാം അള്ളാഹുവിന് വിരുദ്ധമാണ്, അത് മുസ്ലിം ഇസ്ലാമിലെ ഏറ്റവും വലിയ ശിർക്കാണ്, പാപമാണ് എന്ന് പഠിപ്പിക്കുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. അങ്ങ് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി മുതൽ ഇങ്ങ് താഴെ കേരളത്തിലെ ലോക്കൽ ഇമാം വരെ പഠിപ്പിക്കുന്ന കാര്യമാണത്. അപ്പോ ആദ്യം പണി പോകുന്നത് താങ്കളുടെ ആയിരിക്കും എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നമുക്ക് അദ്ദേഹത്തിന്റെ നിലപാട് ഒന്ന് തുടർന്ന് കേൾക്കാം. വർഗീയ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ വിവിധ മതപ്രഭാഷകർക്കെതിരെ സമാനമായ കേസുകൾ എടുത്ത ചരിത്രം, ഷംസുദ്ദീൻ പാലത്തിനെതിരെ യു എഫ് എ കേസ് തന്നെ എടുത്തു, എം എം അക്ബർ, കെ പി ശശികല, പ്രവീൺ തുഗാഡിയ, ഇങ്ങനെ എത്രയോ പ്രമുഖർക്കെതിരെ കേസുകൾ വന്നു. ആ സമീപനം എന്തുകൊണ്ടാണ് ജോസഫ് കലറങ്ങാടിനോട് ഇല്ലാത്തത്? സർക്കാർ ആരെയാണ് ഭയപ്പെടുന്നത്? നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം നിയമലംഘനങ്ങൾ നോക്കി നിൽക്കുന്നത് ഒരു സർക്കാരിന് ദൂഷണമാണ്. അതായത് ഇപ്പോഴത്തെ ഇവരുടെ പ്രശ്നം എന്താ? ബിഷപ്പിനെതിരെ കേസെടുക്കും, നിങ്ങൾ ഏത് വകുപ്പ് പറഞ്ഞ് നിങ്ങൾ കേസെടുക്കും? മുസ്ലിങ്ങളെല്ലാം നർക്കോട്ട് ജിഹാദ് നടത്തുന്നു എന്ന് ബിഷപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് കേസെടുക്കും? അങ്ങനെ ബിഷപ്പ് പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ലവ് ജിഹാദ്, നർക്കോട്ട് ജിഹാദ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ബിഷപ്പ് പറഞ്ഞത്. അത്തരം ജിഹാദികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ പേരില് ബിഷപ്പിനെതിരെ കേസെടുക്കാൻ പറ്റില്ല. ഇനി ജിഹാദ് എന്ന വാക്കിനെ ബിഷപ്പ് അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റുമോ? അമുസ്ലിങ്ങളെ വെട്ടിക്കൊന്നിട്ടോ അല്ലെങ്കിൽ മതം മാറ്റുകയോ വെട്ടിക്കൊല്ലുകയോ ചെയ്യണം, അതാണ് ജിഹാദ് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എടുത്ത് കോടതി വന്നു കഴിഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞ വക്കീലും തലയിലും മുണ്ടിട്ട് പോകേണ്ടി വരും. അപ്പൊ പിന്നെ ജിഹാദ് എന്ന പദത്തെ അപമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാര്യം ജിഹാദ് എന്ന പദത്തിന്റെ കൃത്യമായ അർത്ഥമാണ് അമുസ്ലിങ്ങളെ നശിപ്പിക്കുക, ഇസ്ലാമിനെ വളർത്തുക എന്നുള്ളത്. ഒരു മുസ്ലിമിന് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജിഹാദ് സാമൂഹിക ബാധ്യതയാണെന്ന് പഠിപ്പിക്കുന്ന കേരളത്തിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും അത് പഠിപ്പിച്ച ഉസ്താദുമാരും ഒക്കെ അകത്ത് കിടന്ന് ഉണ്ടതിനേണ്ടി വരും ഈ സംഭവമായിട്ട് കോടതി പോയി കഴിഞ്ഞാൽ. പിന്നെ എന്ത് വകുപ്പിനെ കേസെടുക്കാൻ നടക്കണം? ഇനി എങ്ങാനും മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ ഭീകര സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി മുതൽ ഇങ്ങോട്ടുള്ള പല ജഡ്ജിമാരടക്കം അകത്തു കൊണ്ടി വരും. കാര്യം എന്താ? ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്തിന് നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിഹർ വരെ അകത്തു പോകേണ്ടി വരും? അങ്ങനെ പറഞ്ഞതിന്റെ പേര് കേസെടുക്കാനാണ്. അതിനുള്ള വകുപ്പ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭീകര പ്രവർത്തകരുണ്ടെന്നും അത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ഈ പറഞ്ഞ കാന്തപുരം പറഞ്ഞിട്ടുണ്ട്, എം എം അബൂബക്കർ, നമ്മുടെ എം എം അക്ബർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല ആളുകളും എന്തിന് കഴിഞ്ഞിടക്ക് ഈ പറഞ്ഞ നമ്മുടെ എം ഇ എസിന്റെ ചെയർമാൻ ഫസൽ ഗഫൂർ വരെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭീകരപ്രവർത്തകരുണ്ടെന്ന്. അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് കോടതി പോയി കഴിഞ്ഞാൽ തലയെ മുണ്ടിട്ട് ഓടേണ്ടി വരുമെന്ന് ഈ പല വിഷയത്തിലും സുപ്രീം കോടതിയിൽ പുറത്തുനിന്ന് വക്കീലെ വെച്ച് ഒരു പോയിട്ടുള്ള പിണറായി സഖാവിന് നിങ്ങളെയൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അമ്മാതിരി മണ്ടത്തരത്തിന് നിങ്ങൾ പോവില്ല എന്ന പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് മനോരമ ന്യൂസിന്റെ ഒരു വെളുപ്പിക്കലാണ്. നമുക്കത് കാണാം. മതത്തിന് ഈ കാര്യം നിർബന്ധിച്ചുകൊണ്ട് മതം മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ ഒരു ജിഹാദ് ഇല്ല, മതം മാറ്റാൻ വേണ്ടി ഒരു ജിഹാദ് ഇസ്ലാമിൽ ഇല്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതെന്ന് പച്ചക്കിരുന്ന് മനോരമ പറയുക. നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് സത്യമാണോ എന്ന് പരിശോധിച്ചിട്ടാണോ ഈ കൊടുക്കുന്നത്? വെറുതെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാര് ഇത്തരത്തിലുള്ള ജിഹാദികൾക്ക് കൊട പിടിക്കാൻ വേണ്ടി, ജിഹാദി പ്രവർത്തനങ്ങൾക്ക് മറ പിടിക്കാൻ വേണ്ടി ചില മുസ്ലിം പണ്ഡിതന്മാരെ കാണിക്കുന്ന ഉടായ്പ് സ്റ്റേറ്റ്മെന്റുകളെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളെയാണ് പിടിച്ച് ആദ്യം അകത്തിടുന്നതെന്നുള്ളതാണ് എനിക്ക് മനോരമയോട് പറയാനുള്ളത്. നമുക്ക് അതിന്റെ ആധികാരികത പരിശോധിക്കാം. അതിനു മുന്നേ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേൾക്കാം. ബ്രദറെ, ക്ലബ് ഹൗസിൽ വോളിയം കുറവാട്ടോ.
ബ്രദറെ, ഞാൻ മാക്സിമം ഇവിടെ വോളിയം കൂട്ടിയിട്ടുണ്ട്. ഇവരുടെ വീഡിയോ ഒക്കെ പൊതുവെ വോളിയം കുറവായിരുന്നു, അതുകൊണ്ടാണ് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ കൂട്ടിയിട്ടുണ്ട്. മൈക്ക് ശരിക്കും സ്പീക്കറിന്റെ അടുത്ത് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്, ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. ലവിന്റെ കൂടെ ജിഹാദ് എന്നൊരു അറബി പദം ഉണ്ടായിരുന്നത് കൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു ജിഹാദ് ഇല്ല. മതം മാറ്റാൻ വേണ്ടി ഒരു ജിഹാദ്, മതത്തിന് ഈ കാര്യം നിർബന്ധിച്ചുകൊണ്ട് മതം മാറ്റേണ്ട ആവശ്യമില്ലാന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്റെ പൊന്ന് ഉസ്താദ്, ഇങ്ങനെയൊക്കെ ഇരുന്ന് നുണ അങ്ങ് പറയല്ലേ, ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാന്ന് വിചാരിച്ചു. നിങ്ങള് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള നുണ വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തുകൊണ്ട്. നിങ്ങൾക്ക് ഞാൻ സൂറ 9:73 നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സൂറ ഖുറാനിലെ 9-ാമത്തെ സൂറയായ സൂറത്ത് തൗബയിലെ 73-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നബിയെ, സത്യനിഷേധികളോടും, അതായത് മുസ്ലിങ്ങളല്ലാത്തവരോട്, അമുസ്ലിങ്ങളോടും കപട വിശ്വാസികളോടും ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന, മുഹമ്മദിനോടൊപ്പം ജീവിച്ചിരുന്ന ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സ്ട്രൈവ് അഗെയിൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ്, മുഹമ്മദെ, നീ അവിശ്വാസികൾക്കെതിരെ, അതായത് അമുസ്ലിങ്ങൾക്കെതിരെ, ഇസ്ലാം മതത്തെ വിശ്വസിക്കാത്ത, ഈ ഖുറൈശി ദേവനായ അള്ളാഹിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കെതിരെ നീ ജിഹാദ് നടത്തുക, സ്ട്രൈവ് ചെയ്യുക, ജിഹാദ് നടത്തുക. അതിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം പറയുന്നത്, ദ ഡിസ്ബിലീവേഴ്സ് ഓഫ് മക്ക, മക്കയിലെ അവിശ്വാസികളോട് എന്ത് വെച്ച് ജിഹാദ് നടത്തണം, അവിശ്വാസികളോട് എന്ത് വെച്ചാൽ ജിഹാദ് നടത്തണ്ടേ, വിത്ത് ദ സ്വേർഡ്, വാളുകൊണ്ട് ജിഹാദ് നടത്തണം. അൺടിൽ ദേ അക്സെപ്റ്റ് ദ ഫെയ്ത്ത്, എപ്പോ വരെ, അവർ ഈ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ അവരോട് ജിഹാദ് നടത്തണം. എന്തുകൊണ്ട്? വാളുകൊണ്ട്. എന്നിട്ടിരുന്ന് പച്ചക്കിരുന്ന് നുണ പറയുകയാണ്, ഏ നിർബന്ധിച്ച് മതം മാറ്റുന്ന പരിപാടിയൊന്നും, മതം മാറ്റത്തിനായിട്ട് ജിഹാദ് ഒന്നും ഞങ്ങളുടെ മതത്തിൽ ഇല്ലെന്ന് ഇങ്ങനെ നുണ പറയാൻ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നാണമാവില്ലേ? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ കേട്ടോളൂ. അപ്പൊ ഇത് പിന്നെ ഖുർആൻ അല്ലേ? മതത്തിൽ നിർബന്ധിച്ചു വേണ്ടി, മതം മാറ്റാൻ വേണ്ടി ജിഹാദ് ഇല്ല, മതത്തിൽ നിർബന്ധിച്ചാരും മതം മാറ്റാൻ പാടില്ലെന്നാണ് ഖുർആൻ ഈ പറയുന്നത്. അപ്പൊ ഈ ഖുർആൻ പരസ്പര വിരുദ്ധമായ ഗ്രന്ഥമാണെന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങളെ ഖുർആനത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജിഹാദ് നടത്തണം അവിശ്വാസികളോട്, അവർ മതം മാറണവരെ വാളുകൊണ്ട് അവരോട് ജിഹാദ് നടത്തണം. അൺടിൽ ദേ അക്സെപ്റ്റ് ഫെയ്ത്ത്, അവർ എപ്പോഴാണോ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അതുവരെ അവരോട് വാളുകൊണ്ട് ജിഹാദ് നടത്തണം, വാളുകൊണ്ട് അവരോട് പോരാടണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. ഇബ്നു അബ്ബാസ് മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന, മുഹമ്മദിന്റെ സഹാബത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ, അതായത് ഈ പണ്ഡിതന്മാരുടെ പിതാക്കന്മാരൊക്കെ അന്ന്, ഇപ്പൊ ഈ സംസാരിച്ച സമസ്തയുടെ ആളുടെ അപ്പൂപ്പനൊക്കെ അന്ന് ഹിന്ദുക്കളാണ്. അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ ഹിന്ദുക്കളായിരുന്ന കാലത്ത് മുഹമ്മദിന്റെ ഒപ്പം ജീവിച്ചിരുന്ന ഇബ്നു അബ്ബാസ് പറയുകയാണ്, വാളുകൊണ്ട് അവർ വിശ്വാസം സ്വീകരിക്കുന്നത് വരെ, ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ, അമുസ്ലിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ വാളുകൊണ്ട് അവരോട് ജിഹാദ് ചെയ്യണമെന്നാണ് സൂറ 9:73, അതുപോലെ തന്നെ സൂറ 66:9, രണ്ടും ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരേ ആയത്താണ്. അള്ളാഹു പറഞ്ഞപ്പോ ഉടനെ റിപ്പീറ്റ് ആയി പോയതാണ്. സൂറ 66:9, 9:73 ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരേ ആയത്ത് ാണ്, ഒരേ തഫ്സീറുകളാണ് അതിന് ബാധകമായിട്ടുള്ളത്. ഇത്ര കൃത്യമായിട്ട് ഇബ്നു അബ്ബാസ് അടക്കം പറഞ്ഞിരിക്കുക. ഇനി ഞാൻ എണ്ണി അങ്ങ് തരാം, ഉസ്താദ് അങ്ങ് പിടിച്ചോ, നിർബന്ധിച്ച് മതം മാറ്റുവാണോ ഇസ്ലാമിന്റെ രീതി എന്നുള്ളതിന് തെളിവ് ഞാൻ എണ്ണി എണ്ണി അങ്ങ് തരാം. മലയാളത്തിൽ ആദ്യം വായിച്ചിട്ട് ഇത് പറഞ്ഞിട്ടുള്ള ഹദീസുകളെല്ലാം ഞാൻ എടുത്തരാം. സഹീഹ് മുസ്ലിമിലെ ബുക്ക് നമ്പർ 1, ഹദീസ് 34, അബു ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതെന്നാലും വിശ്വസിക്കുകയും ചെയ്യുന്നത് വരെ, അതായത് ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ ഖുറൈശികളുടെ ദേവനായിരുന്ന ആ ദേവനല്ലാതെ വേറെ ദൈവമില്ലെന്ന് അതും സാക്ഷ്യം വഹിക്കണം, അതായത് ഇസ്ലാം മതം സ്വീകരിക്കണം. അത് മാത്രം പോരാ, എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കണം, അതായത് മുഹമ്മദിലും ഖുർആനിലും വിശ്വസിക്കണം. അങ്ങനെ ചെയ്യുന്നത് വരെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാനാണോ? അല്ല, അങ്ങനെ ചെയ്യുന്നത് വരെ, അതായത് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ ചെയ്താൽ, അങ്ങനെ അതായത് അവർ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ചോദിക്കും, ഇത് ഒറ്റപ്പെട്ടൊരു ഹദീസാണോ? അയ്യോ, ഇതിങ്ങനെ ഒരു പ്രാവശ്യം ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞത് നല്ല കയ്യബദ്ധം വന്നതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം.
നമുക്കത് വൺ ബൈ വൺ ആയിട്ട് എടുക്കാം. ഈ ഹദീ ഇതുപോലുള്ള ഹദീസുകളെല്ലാം ഞാൻ എടുത്തു തരാം. ഓക്കെ, ഇതിന്റെ തന്നെ സുന്നാ ഡോട്ട് കോമിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കുകയാണ്. സഹീ മുസ്ലിമിലെ ബുക്ക് നമ്പർ വൺ ഹദീസ് 34. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ഓൺ ദ അതോറിറ്റി ഓഫ് അബു ഹുറൈറ ദാറ്റ് ഹി ഹേർഡ് ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സേ, അബു ഹുറൈറ ഇങ്ങനെ മുഹമ്മദ് പറയുന്നതായിട്ട് കേട്ടു, ഐ ഹാവ് ബീൻ കമാൻഡഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് പീപ്പിൾ ടിൽ ദേ ടെസ്റ്റിഫൈ ദ ഫാക്ട് ദാറ്റ് ദേർ ഇസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സമ്മതിക്കുന്നതുവരെ, എന്ന് സ്വീകരിക്കുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ എവിഡൻസ് നമ്പർ വൺ സഹീ മുസ്ലിം ബുക്ക് നമ്പർ വൺ ഹദീസ് 34. ഇനി എവിഡൻസ് നമ്പർ ടു, മൊത്തത്തിൽ ടോട്ടൽ നമ്പർ 3, എന്താണ് പറയുന്നത്? സഹീ മുസ്ലിമിലെ തന്നെ ബുക്ക് നമ്പർ വൺ ഹദീസ് 33, അതിനകത്ത് എന്താ പറയുന്നത്? ഐ ഹാവ് ബീൻ കമാൻഡഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് പീപ്പിൾസ് so long as they do not declare that there is no god but allah, allahu allade mattoru deivam illennu aa janangal angeerikkunnathu vare angane etra kaalam avar angeerikkarikku athrayum kaalam avarude yan yuddham cheyan ennodu kalpichirikkunu enna muhammad paranadayittu abu huraira nivedanam cheyidayittu sahih muslimile book number 1 hadith 33 ilum rekhapeduthirikkunu. iniyum munnotu poi kanjal sahih muslimile book number 1 35th hadithinathu paranjirikkunnathu enda, it is narrated on the authority of Jabir. ജാബിർ പറഞ്ഞിട്ടുള്ള, ജാബിർ ബിൻ അബ്ദുള്ള പറഞ്ഞിട്ടുള്ള നിവേദനം എന്താണ്? മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ഐ ഹാവ് ബിൻ കമാൻഡഡ് ദാറ്റ് ഐ ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് പീപ്പിൾ ടിൽ ദേ ഡിക്ലയർ ദാറ്റ് ദേർ ഇസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട്, ജാബിർ പറഞ്ഞതായിട്ട് ഇവിടെ ഹദീസുകൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുക്ക് നമ്പർ 1 ഹദീസ് 35 തീർന്നില്ല, നമ്മൾ തുടരുകയാണ്. ബുക്ക് നമ്പർ 1 ഹദീസ് 36 സഹീഹ് മുസ്ലിമിലെ ഇതേ കാര്യം തന്നെ നമുക്ക് വീണ്ടും അവിടെ മറ്റൊരാളാണ് നിവേദനം ചെയ്തിരിക്കുന്നത്, അബ്ദുള്ള ബിൻ ഉമർ നിവേദനം. അദ്ദേഹം എന്താണ് പറയുന്നത്? ഐ ഹാവ് ബിൻ കമാൻഡഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് പീപ്പിൾ ടിൽ ദേ ടെസ്റ്റ് that there is no god but allah. ആ ഹദീസിനകത്ത് പറയുന്നു, ജനങ്ങള് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് സ്വീകരിക്കുന്നത് വരെ, അതായത് മുസ്ലിം ആകുന്നത് വരെ, ഒരു അമുസ്ലിം മുസ്ലിം ആകുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാനാണ് എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മുഹമ്മദ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനി അടുത്തത് ബുക്ക് നമ്പർ 1 ഹദീസ് 37 സഹീഹ് മുസ്ലിം, ഇത് അബു മാലിക് നിവേദനം. അബു മാലിക് പറഞ്ഞിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഐ ഹേർഡ് മെസഞ്ചർ ഓഫ് അല്ലാഹ് സേ, ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഹി ഹു പ്രൊഫസ് ദാറ്റ് ദേർ ഇസ് നോ ഗോഡ് ബട്ട് അല്ലാഹ് ആൻഡ് മേഡ് എ ഡിനയൽ ഓഫ് എവറിതിങ് വിച്ച് ദ പീപ്പിൾ വർഷിപ്പ് ബിസൈഡ് അല്ലാഹ്, ഹിസ് പ്രോപ്പർട്ടി ആൻഡ് ബ്ലഡ് ബിക്കെയിം ഇൻവയലബിൾ ആൻഡ് ദെയർ അഫയേഴ്സ് റെസ്റ്റ് വിത്ത് അല്ലാഹ്. ആരാണോ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളതും അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ളതോ, അതായത് മുസ്ലിം ആയി തീർന്ന ഏത് അവിശ്വാസിയാണോ മുസ്ലിം ആയി തീർന്നത്, ഏതാ മുസ്ലിമാണോ മുസ്ലിമായി മതം മാറിയത്, അവരുടെ പ്രോപ്പർട്ടി അവരുടെ രക്തവും മാത്രം സംരക്ഷിക്കപ്പെടുകയാണ്. അതായത് മുസ്ലിം ആയാത്ത എല്ലാവരെയും കൊന്നെടുക്കുന്നു സാരം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇസ്ലാമിന്റെ സ്ഥാപകനായ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി തീർന്നില്ല, സുനാൻ ഇബ്നു മാജ 71 ഹദീസ്, സുനാൻ ഇബ്നു മാജ 71 ഹദീസ്, ഇറ്റ് വാസ് നറേറ്റഡ് ബൈ അബു ഹുറൈറ, അബു ഹുറൈറ നിവേദനം, ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ഐ ഹാവ് ബിൻ കമാൻഡഡ് ടു ഫൈറ്റ് ദ പീപ്പിൾ അൺടിൽ ദേ ടെസ്റ്റിഫൈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് കലിമ ചൊല്ലി മുസ്ലിം ആകുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, അതായത് എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാനാണ് ഞങ്ങൾക്കുള്ള കൽപ്പന എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ നിവേദനം ചെയ്തതായിട്ട് സുനാൻ ഇബ്നു മാജ സഹീഹായ ഹദീസ് 71 ഹദീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർന്നില്ല, 72 ഹദീസ് സുനാൻ ഇബ്നു മാജ തന്നെ 72 ഹദീസിൽ നമുക്കിത് കാണാം, ഇറ്റ് വാസ് നറേറ്റഡ് ദാറ്റ് മുവാദ് ബിൻ ജാബൽ, മുവാദ് ബിൻ ജാബൽ എന്ന് പറയുന്ന വ്യക്തി നിവേദനം നടത്തിയ ഹദീസ്, അതിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്, ആ മെസഞ്ചർ ഓഫ് അല്ലാഹ് സൈഡ് മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ഐ ഹാവ് ബിൻ കമാൻഡഡ് ടു ഫൈറ്റ് ദ പീപ്പിൾ അൺടിൽ ദേ ടെസ്റ്റിഫൈ ടു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാം മതത്തിലെ ഈ അല്ലാഹ് എന്ന ഖുറൈശി ദേവനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് സമ്മതിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് സുനാൻ ഇബ്നു മാജ 72 ഹദീസിൽ നമുക്ക് കാണാം. ഇനി സുനാൻ അന്നസായി 3976 ഹദീസ്, ഇതെല്ലാം സഹീഹ് ഹദീസുകളാണ് എടുക്കുന്നത്. സുനാൻ അന്നസായിലെ 3976 ഹദീസ് അല്ലെങ്കിൽ ബുക്ക് നമ്പർ 37 ഹദീസ് 11,
Abu Huraira Nivedanam, the messenger of Allah said, I have been commanded to fight the people until they say La ilaha illallah. Ya La ilaha illallah ennu sammathikkunnathu vare, ennu prasthavikkunnathu vare, janangalodu yuddham nadathan njan kalpikkappettirikkunnu. Ippo ningalkku manasilayo, kazhinja divasam nammalellavarum 100-am varshiyam aacharichu, endinte Tuvyoor kinarile 100-am varshiyam aarambichu. Kumaranasham paadiya pole Allah mathathil pidichu chertha ee variyam kunnane poleyulla aalukal endinte perilana kootakkurithu നടത്തിയെന്നെങ്കിലും മനസ്സിലായോ? ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചവരെ മാത്രം രക്ഷപ്പെടുത്തുക, അല്ലാത്തവരെല്ലാം വെട്ടിക്കൊല്ലുക എന്ന നിലപാട് സ്വീകരിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാ? മുഹമ്മദിന്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാ. പ്രിയ സഖാവ് പിണറായി വിജയ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? മുഹമ്മദ് പഠിപ്പിച്ച, സഹാബത്തുകൾ പഠിപ്പിച്ച ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥത്തിൽ പറയുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതനുസരിച്ച് ഭീകര പ്രവർത്തനം നടത്തുന്നവരെ മാഫി എന്ന് വിളിക്കുമോ ഇസ്ലാം മതസ്ഥർ എന്ന് വിളിക്കുമോ? അവരെ മാഫിയ എന്ന് വിളിക്കുമോ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുമോ? അവര് നടത്തുന്ന ഭീകരതയെ ഇസ്ലാമിക ഭീകരത എന്ന് വിളിക്കുമോ ഏതോ മാഫിയ ശശിയുടെ ഭീകരത എന്ന് വിളിക്കുമോ? എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. ഇവിടം കൊണ്ട് തീർന്നില്ല, മുന്നോട്ട് പോവുകയാണ്. സുനാൻ അന്നസായി 3972-ാമത്തെ ഹദീസ് നമ്മുടെ തൊട്ട് മുന്നേ വായിച്ചത് 3976-ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ വായിക്കാൻ വന്നത് 3972-ആണ്. ഇവിടെയും അബു ഹുറൈറ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ഐ ഹാവ് ബീൻ കമാൻഡഡ് ടു ഫൈറ്റ് പീപ്പിൾ അണ്ടിൽ ദേ സേ ലാ ഇലാഹ ഇല്ലല്ലാ. ഇനി സുനാൻ ഇബ്നു മാജ 3927-ാമത്തെ ഹദീസിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്, അബൂ ഹുറൈറ ഇപ്രകാരം നിവേദനം ചെയ്തു, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ഐ ഹാവ് ബീൻ കമാൻഡഡ് ടു ഫൈറ്റ് ദ പീപ്പിൾ അണ്ടിൽ ദേ സേ ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സമ്മതിക്കുന്നതുവരെ, എന്നവർ സമ്മതിച്ചു തരുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. ഇനി സുനാൻ ഇബ്നു മാജ 3928-ാമത്തെ ഹദീസ്, അതായത് ബുക്ക് നമ്പർ 26, ഹദീസ് നമ്പർ 2, അതിനകത്ത് പറയുന്നത് ജാബിർ മുഹമ്മദിന്റെ അടിമയാണ്. ജാബിർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, മുഹമ്മദ് ഇപ്രകാരം കൽപ്പിച്ചു, എന്നോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് വരെ, ജനങ്ങൾ സമ്മതിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നതെന്ന്. തീർന്നില്ല. അപ്പൊ പലരും പറയും, അയ്യോ ഇത് അന്നത്തെ കാലത്ത് മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിനോട് മാത്രമുള്ള കൽപ്പനയില്ലേ, ഇത് ബാക്കിയുള്ള ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ ബാധകമാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില മുസ്ലിങ്ങളുണ്ട്. മുഹമ്മദ് മരിച്ചതിന് ശേഷവും ഈ കൽപ്പന ബാധകമായിരുന്നുവെന്ന് അടുത്ത ഖലീഫയായ അബൂബക്കറും അതിനുശേഷം വന്ന ഉമറും ഒക്കെ പറയുന്ന കാര്യം ഞാൻ എടുത്ത് കാണിക്കാം. സുന്നാ ഡോട്ട് കോമിൽ നിങ്ങൾക്ക് അത് വായിക്കുകയും ചെയ്യാം. അത് സഹീഹ് മുസ്ലിമിലെ 20-ാമത്തെ ഹദീസാണ്. ബുക്ക് നമ്പർ 1-ൽ സഹീഹ് മുസ്ലിമിലെ 20-ാമത്തെ ഹദീസാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ ഇമാം അഹമ്മദിന്റെ മുസ്നാദിൽ 335-ാമത്തെ ഹദീത്തായിട്ട് ഈ ഹദീത്ത് ചേർത്തിട്ട് വായിക്കാം. ഇറ്റ് വാസ് നറേറ്റഡ് ഓൺ ദ അതോറിറ്റി ഓഫ് അബു ഹുറൈറ. അബു ഹുറൈറ നിവേദനം, വെൻ ദ മെസഞ്ചർ ഓഫ് അല്ലാ ബ്രീത്ത് ഹിസ് ലാസ്റ്റ്, അതായത് മുഹമ്മദ് നബി അവസാന ശ്വാസം അന്ത്യശ്വാസം മരിച്ചു കഴിഞ്ഞപ്പോൾ, ദ അബൂബക്കർ വാസ് അപ്പോയിന്റഡ് ആസ് സക്സസർ ഓർ ഖലീഫ്. അബൂബക്കർ അടുത്ത ഖലീഫയായിട്ട് നിയോഗിക്കപ്പെട്ടു. അതായത് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ അബൂബക്കർ മുഹമ്മദിന്റെ അമ്മായച്ചനായ ആയിഷയുടെ അപ്പനായ അബൂബക്കറിനെ പിടിച്ച് അടുത്ത ഖലീഫയാക്കി. ഇത് പകുതി മുസ്ലിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അവർ പറയുന്നത് മുഹമ്മദിന്റെ മരുമോനായ അലി ആയിരിക്കണം ഖലീഫ എന്ന് പറഞ്ഞ് അവർ സമ്മതിക്കാതെ ഇവരോട് യുദ്ധം ചെയ്യാനുണ്ടായത്. അങ്ങനെ മുഹമ്മദിന്റെ ശവശരീരം പോലും 3 ദിവസത്തിന് ശേഷമാണ് കവറടക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പോ അബൂബക്കർ മുഹമ്മദിന്റെ മരണശേഷം അബൂബക്കർ ഖലീഫയായി. ആ സമയത്ത് ഈ മുഹമ്മദ് നിർബന്ധിച്ചു മതം മാറ്റിയ കുറെ ആളുകളുണ്ടല്ലോ, ഈ വാളിന്റെ വാൽത്തലയാല് കഴുത്തിന് വാള് വെച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു മതം മാറ്റിയ ആളുകളില്ലേ, ആ ആളുകളൊക്കെ മുഹമ്മദ് എത്തുന്ന കണ്ടപ്പോ അവരെല്ലാം മതം ഉപേക്ഷിച്ച് അങ്ങ് പോയി, മുർദ്ദത്തായി. Those amongst the Arabs who wanted to become apostates, അതായത് മതം വിടാൻ ആഗ്രഹിച്ചിരുന്ന അറബുകൾ, അറബികളിലെ ഒരു കൂട്ടം എന്ത് ചെയ്തു, അവർ മതം വിട്ടു. മുഹമ്മദ് മരിച്ചു നടപ്പോഴേക്ക് അവർ മതം ഉപേക്ഷിച്ചു. ആൻഡ് ബിക്കെയിം അപ്പോസ്റ്റേറ്റ്സ്, അതായത് അവര് അമുസ്ലിങ്ങളായി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എക്സ് മുസ്ലിങ്ങൾ, യമുക്കളായി അവര്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് സെഡ് ടു അബൂബക്കർ, ഉമർ ബിൻ ഖത്താബ് അബൂബക്കറിനോട് ചോദിച്ചു, വൈ വുഡ് യു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ പീപ്പിൾ, ഈ മതം വിട്ട ആളുകളോട് നീ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? When the messenger of Allah declared, കാര്യം മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ, ഐ ഹാവ് ബീൻ ഡയറക്റ്റഡ് ടു ഫ്ലൈറ്റ് അഗേൻസ്റ്റ് പീപ്പിൾ ആസ് ലോങ് ആസ് ദേ ഡു നോട്ട് സേ ദേർ ഇസ് നോ ഗോഡ് ബട്ട് അല്ലാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആളുകൾ ഓൾറെഡി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആളുകൾ, അതിനുശേഷം അവരിപ്പോ മതം വിട്ടെന്നേ ഉള്ളൂ. പക്ഷെ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്, അതായത് അവരോടുള്ള യുദ്ധം അവസാനിച്ചതല്ലേ, പിന്നെ നീ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന്. അപ്പോ മുഹമ്മദിന് മരണശേഷവും ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാത്തവരോട് യുദ്ധം ചെയ്യാനുള്ള കൽപ്പന നിലനിൽക്കുന്നതായിട്ടാണ്
ഖലീഫ ഉമറും ഖലീഫ അബൂബക്കറും വിശ്വസിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കവിടെ വ്യക്തമാകും. ഈ അപ്പോസ്റ്റേറ്റായ മുർദ്ദത്തായ ആളുകള് അവരോട് നീ ഇപ്പൊ യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ഉമർ അബൂബക്കറുടെ കാര്യം. അവർ ഓൾറെഡി ലായിലാ ഇല്ലല്ലാന്ന് പറഞ്ഞവരാണല്ലോ. മുഹമ്മദ് പറഞ്ഞേക്കുന്നത് ലായിലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് വരെ യുദ്ധം ചെയ്യാനാണ്. ഈ ആളുകളൊക്കെ ലായിലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്തതാണ്. അപ്പോ അവരിനി മതം വിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിന് നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്ന് ഉമർ ചോദിക്കുന്ന ഭാഗമാണിത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കി? ഈ ഹദീസുകൾക്കകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന അമുസ്ലിങ്ങള് മുസ്ലിം ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് മുഹമ്മദിന്റെ കാലത്ത് മാത്രമല്ല അതിനുശേഷവും പ്രാവർത്തികമാക്കിയിരുന്ന ഒരു കൽപ്പനയാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഈ ഭീകര സംഘടനകൾ ഏതുതരം ആയുധം ഉപയോഗിച്ചായിട്ടുള്ള പ്രണയമായിക്കൊള്ളട്ടെ, ലഹരി ആയിക്കൊള്ളട്ടെ, AK-47 ആയിക്കൊള്ളട്ടെ, കത്തിക്കുത്ത് ആയിക്കൊള്ളട്ടെ, ലോറി കയറ്റിയിറക്കൽ ആയിക്കൊള്ളട്ടെ, ആറ്റോമിക് ബോംബ് ആയിക്കൊള്ളട്ടെ, ഏത് ആയുധം ഉപയോഗിച്ചും അമുസ്ലിങ്ങളെ മതം മാറ്റുകയോ അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുകയോ ചെയ്യുന്നതിന് ഈ ഹദീസുകളാണ് ആധാരമായിട്ടുള്ളത്, ഈ ഖുർആൻ ആയത്തുകളാണ് ആധാരമായിട്ടുള്ളത്. എന്നിട്ടിരുന്ന് സമസ്ത ഇരുന്ന് ഡയലോഗ് അടിക്കുകയാണ്. എന്താ അയ്യോ നിർബന്ധിച്ചു മതം മാറ്റം ഖുർആനകത്തില്ല പോലും. അപ്പൊ പിന്നെ ഇതൊക്കെ പിന്നെ മുഹമ്മദിന്റെ പ്രേരം വന്നിരുന്ന് എഴുതിയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പൊ പണ്ടത്തെ കാലത്ത് അമുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതത്തിലെ കാര്യമൊന്നും അറിയാതിരുന്ന സമയത്ത് ജിഹാദികളെ വെള്ളപൂശാൻ വേണ്ടി പച്ചക്കിരുന്ന് നുണ പറഞ്ഞാൽ ആരും കണ്ടുപിടിക്കൂല എന്നുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് പ്രിയ മനോരമക്കാരെ, നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വെറും നുണ ഇരുന്ന് പറയുന്നതാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും പത്രക്കാരെ കാണിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് അടുത്തത് നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിലേക്ക് നമുക്ക് കടക്കാം. അത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. ആ തെറ്റ് അദ്ദേഹം തന്നെ തിരുത്തണം. മധ്യസ്ഥ തെറ്റല്ല വേണ്ടത്. ഇവിടെ വേണ്ടത് ഈ തെറ്റായ വാദം മുസ്ലിം സമുദായത്തിന്റെ പേര് ഉന്നയിച്ചത് ഉന്നയിച്ച ആൾ പിൻവലിക്കണം. സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ ഇദ്ദേഹം കാന്തപുരയോട് പറയുന്നത് എന്താണ്? ബിഷപ്പ് പ്രസ്താവന പിൻവലിക്കണം. അല്ല, ചർച്ചക്കൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. ബിഷപ്പ് പ്രസ്താവന പിൻവലിച്ചേ മതിയാകുകയുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നമ്മുടെ ബിഷപ്പ് നടത്തിയ പ്രസ്താവന എന്താണ്? ബിഷപ്പ് ഇവിടെ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ എന്തു ചെയ്യുന്നു? ഭീകര പ്രവർത്തനം ചെയ്യുന്ന ആർക്കോട് ജിഹാദും ലവ് ജിഹാദും അതല്ലാതെയുള്ള അസ്ഥിരത ഉണ്ടാക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും ചെയ്യുന്നു. ഇതാണ് ബിഷപ്പ് പറഞ്ഞത്. അത് അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഇവിടെ നമ്മുടെ കാന്തപുരം ഇരുന്ന് പറയുന്നത്. ഈ കാന്തപുരത്തിന്റെ അമുസ്ലിങ്ങളോടുള്ള വർഗീയതയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹദീസ് വെച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അമുസ്ലിങ്ങൾ ചെയ്യുന്നതിനെതിരായിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, അതുകൊണ്ട് നിങ്ങൾ മീശ പഠിച്ച് താടി വളർത്തുക എന്ന് മുഹമ്മദ് പറഞ്ഞത് കേട്ടിട്ട് അമുസ്ലിങ്ങളോടുള്ള വിദ്വേഷമാണ് മീശ പഠിച്ച് താടി വളർത്തിയിരിക്കുന്നത്. ആ വർഗീയത പരസ്യമായിട്ട് മുഖത്ത് പോലും വെക്കുന്ന ആളുകളാണ് മറ്റുള്ളവരെ വർഗീയത പഠിപ്പിക്കാൻ വരുന്നത്, ഇത് പഠിപ്പിക്കാൻ വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. ഓക്കെ, എന്തായാലും ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ പാലാ ബിഷപ്പ് മാപ്പ് പറയണമെന്ന്. എന്തിനാണ് എന്റെ ഉസ്താദെ ഇങ്ങനെ ഇരട്ടത്താപ്പിന്റെ ഉസ്താദായിട്ട് കളം മാറ്റി ചവിട്ടുന്നത്? ഇത് താങ്കൾ തന്നെ നടത്തിയ ഒരു സത്യപ്രതിജ്ഞ എടുക്കൽ. താങ്കൾ 2008 നവംബർ 26 അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിനകത്ത് ആന്റി ടെററിസം തീവ്രവാദത്തിനെതിരെ മുസ്ലിങ്ങൾ അണിനിരത്തിക്കൊണ്ട് താങ്കൾ ഒരു സത്യപ്രതിജ്ഞ അവർക്ക് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ആ സത്യപ്രതിജ്ഞയുടെ അകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ഇസ്ലാം മതത്തിന്റെ പേരിൽ ഭീകരവാദം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ആ പ്രതിജ്ഞ നമുക്ക് കേൾക്കാം. എല്ലാതരം ഭീകര വർഗീയ ചിന്തകളെയും ഞങ്ങൾ നിസ്സങ്കോചം തള്ളിക്കളയുന്നു. വിധ്വംസക ശക്തികൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾ വിധേയപ്പെടുകയില്ല. ഇസ്ലാമിന്റെ പേരിൽ ഭീകരത പ്രചരിപ്പിക്കുന്നവരെ ഞങ്ങൾ നിരാകരിക്കുന്നു. അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ ഭീകരത പ്രചരിപ്പിക്കുന്നവരുണ്ടെന്നും അങ്ങനെയുള്ള മുസ്ലിങ്ങളെ ഞങ്ങൾ നിരാകരിക്കുന്നതാണെന്നും ഇദ്ദേഹം തന്നെ പറയുന്നേ. മുസ്ലിങ്ങളുടെ ഇടയിൽ ഭീകര പ്രവർത്തകർ ഉണ്ടായിട്ട് ആ ഭീകര പ്രവർത്തകരുടെ കൂടെ കൂട്ടുകൂടലെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ വിളിച്ചു ചേർത്ത് സത്യപ്രതിജ്ഞ ഒലിച്ച മാമനാണ് ഈ ഇരിക്കുന്ന ഇരട്ടത്താപ്പിന്റെ ഉസ്താദ് ശ്രീമാൻ അബൂബക്കർ മുസ്ലിയാരെ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭീകരത പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പരസ്യമായി പ്രസ്താവിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. അവിടെ കൂടെ കണ്ടോണ്ട് ഇത് ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ആളെ ഈ പ്രതിജ്ഞ ഒന്നും ചൊല്ലുന്നില്ല കേട്ടോ, എല്ലാരും ശ്രദ്ധിച്ചോണേ. ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ രസമാണ്. കൂടെ നിൽക്കുന്ന ആളെ പ്രതിജ്ഞ ചൊല്ലുന്നില്ല. ഇസ്ലാമിന്റെ പേരിൽ ഭീകരത പ്രചരിപ്പിക്കുന്നവരെ ഞങ്ങൾ നിരാകരിക്കുന്നു. അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ ഭീകരത പ്രചരിപ്പിക്കുന്നവരുണ്ട്, അവരെ ഈ ചില ഇസ്ലാമുകളായ കേരളത്തിലെ ചുരുക്കം വരുന്ന ഈ മുസ്ലിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർ അത് നിരാകരിക്കുന്നു. അതായത് ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ കുറച്ചു പേര് ഭീകര പ്രവർത്തകരുണ്ടെന്നും മുസ്ലിങ്ങളിലെ ചില ഗ്രൂപ്പുകൾ ഭീകരന്മാരാണെന്നും താങ്കൾ തന്നെ ഇവിടെ സമ്മതിക്കുന്നത്. കാര്യം ഇസ്ലാമിന്റെ പേരിൽ ഭീകര പ്രവർത്തനം നടത്തുന്നവരുണ്ടെന്നാണ് താങ്കൾ ഇവിടെ പറയുന്നത്. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിന്റെ പേരിൽ എന്നാലും ക്രൈസ്തവർ വന്ന് ഭീകര പ്രവർത്തനം നടത്തത്തില്ലല്ലോ. ഇവിടെ ജയ്ഷെ മുഹമ്മദ് ഭീകര പ്രവർത്തനം നടത്താൻ ക്രൈസ്തവരൊന്നും അല്ലല്ലോ, യഹൂദന്മാരും അല്ല. ഈ ജയ്ഷെ മുഹമ്മദും ഹിസ്ബുള്ളയും ഇവിടെ കേരളത്തിലൊക്കെ ഇന്ത്യയിലും എല്ലായിടത്തും വന്ന് നടത്തുന്ന നമ്മുടെ ഇന്ത്യൻ മുജാഹിദീനും ഇതെല്ലാം മുസ്ലിങ്ങളാണ്. അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ തന്നെയാണ് ആ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് താങ്കൾ വളരെ കൃത്യമായിട്ട് സമ്മതിച്ചുകൊണ്ട് 2008 താങ്കൾ ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞയാണ് ഇവിടെ കേട്ടത്. അപ്പൊ പിന്നെ ഇത് തന്നെയല്ലേ താങ്കൾ പറഞ്ഞത്രയും പോലും നമ്മുടെ ബാലാബിഷപ്പ് പറഞ്ഞില്ല. ഇസ്ലാമിന്റെ പേരിലാണ് ഭീകരപ്രവർത്തനം നടത്തുന്നതെന്ന് ബാലാബിഷപ്പ് പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളിലെ ചുരുക്കം ചില സംഘടനകൾ ഭീകരപ്രവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞുള്ളൂ. അപ്പോ അതിന് മാപ്പ് പറഞ്ഞെങ്കിൽ താങ്കൾ തലകുത്തിന്ന് മാപ്പ് പറയേണ്ടി വരുമല്ലോ എന്റെ പ്രിയ ഉസ്താദെ. അപ്പൊ താങ്കള് ഈ ഇസ്ലാമിലെ ചില ചെറുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞതിന് മാപ്പ് പറഞ്ഞിരിക്കണം എന്ന് വാശി പിടിച്ചാൽ താങ്കൾ പരസ്യമായി 2008 സംബന്ധിച്ച കാര്യമല്ലേ. ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ആ ഭീകരപ്രവർത്തനം നടത്തുന്നതൊക്കെ എല്ലാം മുസ്ലിങ്ങളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇസ്ലാമിന്റെ പേരിലാണ് ഭീകരപ്രവർത്തനം നടത്തുന്നതെന്ന് താങ്കൾ പറഞ്ഞ കാര്യം താങ്കളും അപ്പൊ അതിന്റെ ഇരട്ടി മാപ്പ് പറയേണ്ടതല്ലേ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഇരട്ടത്താപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്തരത്തില് വർഗീയത? ബിഷപ്പ് പറഞ്ഞത് ഒരു മതത്തെയും അവഹേളിച്ചിട്ടില്ല, ഒരു സമൂഹത്തെയും അവഹേളിച്ചിട്ടില്ല. നാട്ടുകാർ ചില കള്ളന്മാരാണ് ഞങ്ങളുടെ വീടിന്റെ മാവില മാങ്ങ കട്ടുകെന്ന് പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കള്ളന്മാരാണെന്ന് അർത്ഥമുണ്ടോ? അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കള്ളന്മാർക്ക് മാത്രമാണ് വികാരം പൊട്ടേണ്ടത്, കള്ളന്മാരെ മാത്രമായിരിക്കും വികാരം ഇവിടെ പുറപ്പെടുവിക്കുക, ശരിയല്ലേ? നമ്മുടെ പോലീസ് സേനയിൽ കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, കൈക്കൂലിക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസ് സേന മുഴുവൻ കൈക്കൂലിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഡിഇപി പോലും ഇങ്ങോട്ട് എല്ലാവരും കൊണ്ട് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുവോ? ആകെ കേസ് കൊടുക്കേണ്ടത് ആരാ? പോലീസ് സേനയിലുള്ള കള്ളന്മാരും കൊള്ളക്കാരും കൊണ്ട് കേസ് കൊടുക്കണം, അല്ലാതെ ബാക്കിയുള്ള പോലീസുകാരെ കൊല്ലും പറയുന്നുണ്ടോ? ഇല്ല. പോലീസ് നമ്മുടെ കേരളത്തിലെ പോലീസിലെ ചുരുക്കം ചിലർ അഴിമതിക്കാരാണെന്ന് പറയാത്ത ഏത് രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഉള്ളത്? അതിന്റെ അർത്ഥം നമ്മുടെ പോലീസിനെ മുഴുവൻ അപമാനിച്ചതാണോ? അല്ല. അപ്പൊ അവിടെ അപമാനിക്കപ്പെടുന്നത് ആരാണ്? കൈക്കൂലിക്കാരായ പോലീസുകാരാണ്. അപ്പൊ അവർക്ക് കുരുപൊട്ടു. അപ്പോ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഭീകരന്മാരാന്ന് പറഞ്ഞാൽ കുരുപൊട്ടേണ്ട ആർക്കാണ്? ഈ ചുരുക്കം ചില ഭീകരന്മാരായ മുസ്ലിങ്ങൾക്ക് കുരുപൊട്ടണം. പക്ഷെ ഇവിടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാണ് നടത്തിയിരിക്കുന്നത്, അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള പ്രസ്താവനയാണ് ഇസ്ലാമിന്റെ പേരിലാണ് ആ ഭീകര പ്രവർത്തനം ഇവിടെ നടക്കുന്നതെന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അതിനെ നിരാകരിക്കുന്നു. നിങ്ങൾ നിരാകരിക്കുകയോ കൈക്കൊള്ളുകയോ ഒക്കെ നിങ്ങളുടെ കാര്യം, പക്ഷെ ഈ ഭീകര പ്രവർത്തനം നടത്തുന്നത് ഇസ്ലാമിന്റെ പേരിലാണെന്നുള്ള കാര്യം താങ്കൾ പരസ്യമായിട്ട് സമ്മതിച്ചാണ്. അത്രയും പോലും പറഞ്ഞിട്ടില്ല ബാലാബിഷപ്പ്. ബാലാബിഷപ്പ് ചുരുക്കം ചില മുസ്ലിങ്ങളെ ചുരുക്കം ചിലർ എക്സ്ട്രീമിസ്റ്റുകളാണ്, അവർ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും അല്ല, ലോകത്ത് കാണാവുന്ന എല്ലാ ജിഹാദും ഈ കേരളത്തിലും ഇന്ത്യയിലും നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെതിരായിട്ട് പ്രതിജ്ഞ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഈ ആയിരക്കണക്കിന് ആളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ച ആളല്ലേ. മുസ്ലിങ്ങളുടെ ഇടയിൽ ഭീകരപ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നു, അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾ ഇത്തരത്തിനെതിരെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ജനതയെ കൊണ്ട് ഇസ്ലാമിക ഭീകരപ്രവർത്തനത്തിനെതിരെ പ്രതിജ്ഞ എടുപ്പിച്ച ആള് ഇപ്പോ പാലാബിഷപ്പ് പറഞ്ഞപ്പോൾ അത് വർഗീയത. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടാക്കിയെടുത്തോണ്ട് വർഗീയത ഉണ്ടാക്കി ഒരു ചെരിതുരു ഉണ്ടാക്കാനുള്ള ഒരു നിഗൂഢമായ ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ പാലാ ബിഷപ്പ് നടത്തിയ ഒരു വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ അതിനകത്ത് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് വരുത്തി തീർത്തി മുസ്ലിങ്ങളെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തി നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് പച്ചയായ വർഗീയതയാണ്. അതുകൊണ്ട് ഈ വർഗീയതക്ക് കുടപിടിക്കുന്ന മാധ്യമങ്ങൾ ആദ്യം ചെയ്യുന്നതിന്റെ തീവ്രത എന്താണ് എന്നൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ഇദ്ദേഹത്തിന്റെ ഒരു ഇരട്ടത്താപ്പ്
കൂടെ ഞാനിവിടെ അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പിന് പുസ്തകം ഞാൻ വിളിച്ച ചുമ്മാതല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം, ഇതുപോലുള്ള മാമ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല നല്ല നട്ടലിന് ഉറപ്പുള്ള മാധ്യമ പ്രവർത്തകരും കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടൊരു വീഡിയോ കൂടെ ഞാൻ കേൾപ്പിക്കാം. അബൂബക്കർ ഉസ്താദിനെ ഒരു ഇന്റർവ്യൂ നടത്തല്ല നല്ല ചങ്കൂറ്റുള്ള ആണ് എന്ന് നമുക്ക് ഈ മാധ്യമ പ്രവർത്തകനെ നമുക്ക് വിളിക്കാൻ സാധിക്കും. പെണ്ണാണെങ്കിൽ പെണ്ണം തന്നെ പറഞ്ഞു കേട്ടോ, ഇത് ആണായതുകൊണ്ടാണ് ചങ്കൂറ്റുള്ള ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഒരാളുടെ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു അടിസ്ഥാന തത്വം അത്, പക്ഷെ ഇന്ത്യ മാത്രമല്ല, ഇപ്പോ നിങ്ങളൊക്കെ ആവേശം ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങളിൽ നോക്കൂ, ഒരു കാരണവശാലും ബോംബിന്റെ സമയത്ത് ആ മതസ്ഥനല്ലാത്ത ആളിന് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. ഹറാമായ പന്നി മാംസം കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോ ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇതുപോലെ അസഹിഷ്ണുത അസഹിഷ്ണുത എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ, നിങ്ങളുടെ ആ വാക്ക് തെറ്റാണ്. ഏത് നാട്ടിലും ആ നാട്ടിന്റെ മത നിയമങ്ങൾ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. അതേസമയത്ത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് അമ്പലമുണ്ടാക്കി അതിൽ പോയി ആരാധിക്കുന്നതിനോ ക്രൈസ്തവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അംഗീകരിക്കുന്നതിനോ ഈ ഒരു ഗവൺമെന്റ് സൗദി ഗവൺമെന്റ് അടക്കം ഒരു ഗവൺമെന്റും തടഞ്ഞിട്ടില്ല. ഇതേ നിലപാട് ഇവിടെ ആർ എസ് എസ് കാരും പറഞ്ഞാൽ, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു നിയമം അനുസരിക്കുന്നവർ മാത്രം പള്ളിയും മോസ്കും ഒക്കെ കെട്ടാം, പക്ഷെ ഹിന്ദു നിയമം അനുസരിച്ച് ജീവിച്ചാൽ മതി, പശുവിനെ ഇറക്കാൻ പാടില്ല എന്നുള്ളത് ഹിന്ദു വിശ്വാസമാണ് നിയമമാണ്, അങ്ങനെ പറഞ്ഞാലോ. ഹിന്ദു രാഷ്ട്രമാണെന്നോ അതും തന്നെ ആദ്യം സമ്മതിക്കൂലല്ലോ. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്, അത് ഹിന്ദുവിൻ്റെതല്ല, മുസ്ലിമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മനുഷ്യരുടേതാണ്. സൗദി അറേബ്യ മുസ്ലിങ്ങളായ മനുഷ്യരുടേതാണ് രാഷ്ട്രം, അവിടുത്തെ ഭരണം അതാണ്. ഇവിടെ ഹിന്ദു രാഷ്ട്രമല്ല, ആദ്യം അത് പൊളിക്കണം. ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ചോദ്യം കഴിഞ്ഞു, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങ് എന്ത് നിലപാട്? മേഖലയിലുള്ള ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ആ നാട്ടിലില്ല, ആ നാട്ടിൽ ഇല്ല, വന്നുകൂടിയവർ മാത്രമേ ഉള്ളൂ, വിദേശത്ത് നിന്ന് ജോലിക്ക് വന്നവർ മാത്രമേ ഉള്ളൂ ക്രൈസ്തവ വിശ്വാസത്തിൽ. അപ്പോ ഞമ്മന്റെ നാട്ടില് ഞമ്മന്റെ നിയമം അനുസരിക്കാൻ പട്ടണവന്മാര് മാത്രം വന്നാ മതി, പക്ഷെ ഞങ്ങൾ എവിടെ ചെന്നാലും ആ നാട്ടിലെ നിയമം അനുസരിക്കൂല. എന്തായാലും ഈ മാധ്യമപ്രവർത്തകൻ, ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകന്റെ പേര് എനിക്കറിയില്ല, ആ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ അറിയാമെങ്കിൽ എന്റെ പേരിൽ ഒരു അഭിനന്ദനം അദ്ദേഹത്തെ അറിയിക്കുക. കാര്യം നട്ടലോടെ ആർജവത്തോടെ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു. അത് നമ്മൾ വിശദമായിട്ടൊന്ന് കേട്ടാൽ, ഇദ്ദേഹത്തിന്റെ ഇവിടെ ഇദ്ദേഹം ആ ബീഫ് കഴിക്കുന്നതിനെതിരെ ഒരു കൊലപാതകം നടന്നു ഡൽഹിയിൽ, അതിനെ കുറിച്ചാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോ അതിന് തെറ്റാണെന്ന് ശക്തിയുക്തം വാദിച്ചപ്പോൾ ഈ മാധ്യമ പ്രവർത്തനം എടുത്തു ചോദിച്ച ഒരു ചോദ്യമാണിത്. ഒരാളുടെ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു അടിസ്ഥാന തത്വം അത്, പക്ഷെ ഇന്ത്യ മാത്രമല്ല, ഇപ്പോ നിങ്ങളൊക്കെ ആവേശം ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങളിൽ നോക്കൂ, ഒരു കാരണവശാലും ബോംബിന്റെ സമയത്ത് ആ മതത്തല്ലാത്ത ആളിന് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. ഹറാമായ പന്നി മാംസം കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോ ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇതുപോലെ അസഹിഷ്ണുത പുലർത്തുന്ന ഒരു രീതിയാണ്. അതായത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പശുവിന്റെ ഇറച്ചി കഴിക്കാൻ പാടില്ലെന്ന് ആർ എസ് എസ് പറയുന്നത് അസഹിഷ്ണുതയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോ, ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞപ്പോ മാധ്യമപ്രവർത്തനം എടുത്തു ചോദിക്കുന്നത്, അപ്പോ സൗദിയില് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കാൻ പകല് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് മുസ്ലിങ്ങളോട് അറബികൾ നിർബന്ധം പിടിക്കുന്നത് അപ്പൊ അത് അസഹിഷ്ണുതയല്ലേ എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം പറയുന്ന മറുപടിയാ അസഹിഷ്ണുത. അതിന് അസഹിഷ്ണുത പറയാൻ പാടില്ല, ഞമ്മന്റെ മത നിയമം നടപ്പാക്കുന്നത് അസഹിഷ്ണുതയല്ല, വേറെ ഏതെങ്കിലും മതത്തിന്റെ നിയമം നടപ്പാക്കിയാൽ മാത്രമാണ് അസഹിഷ്ണുത. നിങ്ങളുടെ ആ വാക്ക് തെറ്റാണ്. ഏത് നാട്ടിലും ആ നാട്ടിന്റെ മത നിയമങ്ങൾ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. ഇസ്ലാമിന്റെ രാജ്യം അവരുണ്ടാക്കിയിട്ട് ആ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ പട്ടണവന്മാർ മാത്രം അങ്ങോട്ട് വന്നാൽ മതി എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതരാഷ്ട്രം ഉണ്ടാക്കി ഇന്ത്യ ഉപയോഗിച്ചു പോയപ്പോ ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് ആ ഹിന്ദുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നങ്ങാനും ഇന്ത്യക്കാർ പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്തില്ല? അപ്പൊ അത് അസഹിഷ്ണുത ആവില്ലായിരുന്നോ?
അതായത് ഞമ്മന്റെ ഭരണമുള്ള നാട്ടിൽ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാവാം, അവർക്ക് വേണ്ട പള്ളി വെക്കാം, പക്ഷെ ഞമ്മന്റെ നിയമം അനുസരിച്ച് മാത്രമേ അവർ ജീവിക്കാൻ പാടുള്ളൂ, അത് അസഹിഷ്ണുതയല്ല. എന്നാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഹിന്ദു മത നിയമം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് അസഹിഷ്ണുതയാണ് എന്ന് പറയുന്ന ഇരട്ടത്താപ്പ്. ഞമ്മക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഞമ്മന്റെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കും, പിന്നെ ന്യൂനപക്ഷങ്ങളും അങ്ങ് ഈ പറയുന്നത് അനുഭവിച്ച് ജീവിച്ചോളണമെന്ന്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ AD 610 മുഹമ്മദിന് ആദ്യത്തെ വഹി കിട്ടുന്നത്. ഈ AD 610 മുഹമ്മദിന് വഹി കിട്ടുന്നതിന് മുന്നേ മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അടക്കം എല്ലാവരും അമുസ്ലിങ്ങളായിരുന്നു. ഈ അമുസ്ലിങ്ങളെയൊക്കെ വെട്ടിക്കൊന്നും മതം മാറ്റിയുമാണ് ഈ സൗദി അറേബ്യയിൽ നിന്ന് മുസ്ലിം രാജ്യമായത്. അല്ലാതെ മുഹമ്മദി എന്നിട്ട് സുവിശേഷം പറഞ്ഞിട്ട് മുസ്ലിം രാജ്യമാക്കിയതല്ല എന്റെ ഉസ്താദെ. അതാദ്യം മനസ്സിലാക്കുക, ഈ അമുസ്ലിങ്ങളെല്ലാം വെട്ടിക്കൊന്നും മതം മാറ്റിയുമാണ് നിങ്ങൾ അവിടെ മുസ്ലിം രാജ്യം ഉണ്ടാക്കുക. അതിന്റെ ഹദീസുകളാണ് നമ്മൾ അവിടെ എല്ലാം വായിച്ചത്, മനസ്സിലായോ? അപ്പൊ അമുസ്ലിങ്ങൾ അമുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാം നിർബന്ധിച്ച് മതം മാറ്റിയാണ് നിങ്ങൾ അവിടെ ഇസ്ലാമിക രാജ്യം അവിടെ ഉണ്ടാക്കിയത്. അത് യാഥാർത്ഥ്യമായിരിക്കെ ഇവിടെ ഇരുന്നിട്ട് പറയേ അവിടെ ന്യൂനപക്ഷങ്ങളില്ല എന്ന്. അവിടെ ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾ ചെല്ലുന്നുണ്ട്, ജോലിക്കാടി ചെല്ലുന്നവരുണ്ട്, അല്ലാതെ ചെല്ലുന്നവരുണ്ട്. അത്തരം ന്യൂനപക്ഷങ്ങൾക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ പറയുകയാണ് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അയ്യോ അത് പാടില്ല എന്ന് പറയുന്നത് അത് അസഹിഷ്ണു എന്ന് തുറന്ന് സമ്മതിക്കാൻ ഇങ്ങേർക്കും മാടി. ഇങ്ങനെ പറയുക, അതിന് അസഹിഷ്ണു എന്ന് വിളിക്കാൻ പാടില്ല, സൗകര്യമുള്ളവർ മാത്രം ഞമ്മന്റെ രാജ്യത്ത് വന്നാൽ മതി എന്ന്. എന്തിനാണ് ഉസ്താദെ ഇങ്ങനെ ഇരട്ടത്താപ്പുമായിട്ട് നടക്കുന്നത്? ഏത് നാട്ടിലും ആ നാട്ടിന്റെ മത നിയമങ്ങൾ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക നിയമം വേണമെന്നുള്ളവര് ഇസ്ലാമിക രാജ്യത്ത് പോയി ജീവിച്ചാൽ മതിയല്ലോ. എന്തിനാണ് നിങ്ങൾ ഇന്ത്യക്കടുത്ത് കട്ടപ്പെടുന്നത്? നേരെ സൗദിയിലേക്ക് പോയാൽ പോരെ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ കാര്യം നടക്കുമോ? അപ്പൊ മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള സൗകര്യം ഗവൺമെന്റുകൾ ചെയ്തു കൊടുക്കാനുള്ള നിയമം ഉണ്ടാക്കാൻ പറയണം. അല്ലാതെ ഞമ്മന്റെ രാജ്യത്ത് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഇസ്ലാമായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് ഉണ്ടായി. അതേസമയത്ത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് അമ്പലമുണ്ടാക്കി അതിൽ പോയി ആരാധിക്കുന്നതിനോ ക്രൈസ്തവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അംഗീകരിക്കുന്നതിനോ ഒരു ഗവൺമെന്റ് സൗദി ഗവൺമെന്റ് അടക്കം ഒരു ഗവൺമെന്റും തടഞ്ഞിട്ടില്ല. ഇതേ നിലപാട് ഇവിടെ RSS കാരും പറഞ്ഞാൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു നിയമം അനുസരിക്കുന്നവർ മാത്രം പള്ളിയും മോസ്കോ ഒക്കെ കെട്ടാം, പക്ഷെ ഹിന്ദു നിയമം അനുസരിച്ച് ജീവിച്ചാൽ മതി, പശുവിനെ ഇറക്കാൻ പാടില്ല എന്നുള്ളത് ഹിന്ദു വിശ്വാസമാണ് നിയമമാണ്. അങ്ങനെ പറഞ്ഞല്ലോ ഹിന്ദു രാഷ്ട്രമാണെന്നോ ആണെന്ന് തന്നെ ആദ്യം സമ്മതിക്കില്ലല്ലോ. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്, അത് ഹിന്ദുവിൻ്റെതല്ല, മുസ്ലിമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മനുഷ്യരുടേതാണ്. ഇന്ത്യ രാജ്യത്ത് അത് മനുഷ്യരുടെ രാഷ്ട്രമാണ്. അപ്പൊ സൗദി മനുഷ്യരുടെ രാഷ്ട്രമല്ലേ എന്ന് പത്രക്കാരൻ എടുത്തു ചോദിക്കുക. സൗദി അറേബ്യ ഇപ്പൊ മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ് അല്ലെ, ഇപ്പൊ മനുഷ്യരുടെ അല്ല. അപ്പൊ ഞമ്മള് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അപ്പൊ അതും ഇസ്ലാമിക രാഷ്ട്രമാകും, മനുഷ്യരുടെ രാഷ്ട്രമൊക്കെ അപ്പൊ പോകും. ഇത് തന്നെയല്ലേ നിങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ്? നിങ്ങളെ ന്യൂനപക്ഷമാകുമ്പോൾ എരവാദം ഉന്നയിക്കുകയും മറ്റുള്ളവരെ എരവാദം ഉന്നയിച്ച് അയ്യോ ഞങ്ങൾക്കെതിരെ വർഗീയത പറയണെന്ന് പറഞ്ഞ് എരവാദം ഉന്നയിച്ച് നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമ്പോഴൊക്കെ അമുസ്ലിങ്ങളെ എല്ലാം നശിപ്പിക്കുകയും എന്നിട്ട് നിങ്ങളൊരു പക്ഷെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അമുസ്ലിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും പ്രിവിലേജുകളും എടുത്തു മാറ്റുകയും ചെയ്യുന്ന നമ്പർ വൺ ഇരട്ടത്താപ്പ് ഉടായ്പല്ലേ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ ചോദിക്കേണ്ട സഹോദര, പാകിസ്ഥാനില് എവിടെയായിരുന്നു പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായിരുന്നോ? ഇന്ത്യ സബ്കോണ്ടിനെന്റില് ഇന്ത്യയുടെ മഹാരാജ്യത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നീട് ബ്രിട്ടീഷ് എംപയറും ഭരിച്ച ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം. ആ പാകിസ്ഥാന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന കപട പേരിൽ വഞ്ചന കാണിച്ച മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? അവർ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ അധ്യക്ഷതയിൽ പാകിസ്ഥാൻ എന്നൊരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചുകൊണ്ട് മതേതര ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോയിട്ടൊരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി. അവിടെ ഉണ്ടായിരുന്നു ജനിച്ചു വളർന്ന മത ന്യൂനപക്ഷം, അവിടെ ഉണ്ടായിരുന്നു ജനിച്ചു വളർന്ന ക്രിസ്ത്യാനികൾ, അവിടെ ഉണ്ടായിരുന്നു ജനിച്ചു വളർന്ന ഹിന്ദുക്കൾ, അവിടെ ഉണ്ടായിരുന്നു ജനിച്ചു വളർന്ന സിഖുകാർ, അവിടെ ഉണ്ടായിരുന്നു ജനിച്ചു വളർന്ന ബലൂച്ചികൾ. അവരെ എല്ലാം നിങ്ങള് ഇസ്ലാം മത നിയമത്തിന്റെ കീഴല്ലേ ആക്കിയത്? അപ്പൊ പിന്നെ എന്ത് ഇരട്ടത്താപ്പാണ് സഹോദര നിങ്ങൾ ഈ പറയുന്നേ? അപ്പൊ ഇമാതിരി ഇരട്ടത്താപ്പ് ഇരവാദവുമായിട്ട് ദേവി ഇതിന്റെ മുതലിയാക്കന്മാരെ നടക്കരുത്. അങ്ങനെ നടക്കുമ്പോൾ പണ്ടൊക്കെ ഇട്ടേക്കുന്ന വീഡിയോയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ നടക്കാൻ വരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ കുത്തിപ്പൊക്കിക്കൊണ്ട് അങ്ങ് വരും. ഓക്കെ, നമുക്ക് നമ്മുടെ അയ്യപ്പദാസിനെ കുറിച്ച് അദ്ദേഹം വളരെ ഡീസെന്റ് ആയിട്ട് അവരുടെ ഡിബേറ്റ് മോഡറേറ്റ് ചെയ്ത് അതിനകത്ത് അഭിനന്ദനങ്ങൾ പറയുന്നത്. എന്നാൽ തുടക്കം ആറ് എഴുതി കൊടുത്ത ഒരു ഉടായ്പും കൂടെ പറയുന്നുണ്ട്, ആ ഉടായ്പൂടെ പൊളിച്ചടിക്കണം. നമുക്ക് മുന്നോട്ട് പോവാം അയ്യപ്പദാസിലേക്ക്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇരകളാക്കുന്നു, കേരളത്തിൽ ആയുധം ഉപയോഗിക്കാനാകില്ല എന്ന തിരിച്ചറിവിലാണ് പ്രണയവും ലഹരി മരുന്നും ജിഹാദി ഗ്രൂപ്പുകൾ ആയുധമാക്കുന്നത്. ലഹരി മരുന്നിന് അടിമകളാക്കി ജീവിതം നശിപ്പിക്കുന്ന രീതിയാണ് ഇത്. വർദ്ധിച്ചു വരുന്ന കഞ്ചാവ് ലഹരി മരുന്ന് കച്ചവടം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നും പാലാ ബിഷപ്പ് പറയുന്നു. ആദ്യമായാണ് നമ്മൾ നർക്കോട്ടിക് ജിഹാദ് അഥവാ ലഹരി ജിഹാദ് എന്നൊരു വാക്ക് കേൾക്കുന്നത്.
എന്തുവാണ് പറഞ്ഞ ആദ്യമായിട്ടാണ് നമ്മൾ നർക്കോട്ടിക് ജിഹാദ് അഥവാ ലഹരി ജിഹാദ് എന്നൊരു വാക്ക് കേൾക്കുന്നത്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ത് എന്നതാണ് പ്രശ്നം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വാക്ക് കേൾക്കണം എന്ന് പറഞ്ഞ ആ ചർച്ചയിൽ അന്നേ ദിവസം ആ ചർച്ചയിൽ ഇദ്ദേഹം വീണ്ടും പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ കേൾപ്പിക്കാം. അതെ, അത് ശരിയാണ്. അത് മാത്രമല്ല, പഠനങ്ങൾ പറയുന്നുണ്ട്. അല്ല ശ്രീ ജോർജ്, അതിൽ നമുക്ക് തർക്കമില്ല. അല്ല, ഞാൻ പറയുന്നത് ശ്രീ ജോർജ്, ഈ നാർക്കോ ടെററിസത്തിൽ നമുക്ക് തർക്കമില്ല. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഒ പി എം പ്രൊഡക്ഷൻ വലിയ തോതിൽ കഴിഞ്ഞ ദശകത്തിൽ കൂടി. അവർ ചെയ്യുന്നത് ഇതാണ്, ആ നാർക്കോ ടെററിസത്തിന്റെ രീതി ഇതാണ്. അവർ വെസ്റ്റിലേക്ക്, എന്ന് വെച്ചാൽ അമുസ്ലിമുകളുടെ നാട്ടിലേക്ക് ഇത് കയറ്റിവിടും. നാർക്കോ ടെററിസം എന്താണ് അല്ലെങ്കിൽ നാർക്കോ ജിഹാദ് എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കണം ആ ചർച്ചയിൽ. ഈ അയ്യപ്പാസ് തന്നെ വിശദീകരിക്കണം, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. വലിയ തോതിൽ കഴിഞ്ഞ ദശകത്തിൽ അവർ ചെയ്യുന്നത് ഇതാണ്, ആ നാർക്കോ ടെററിസത്തിന്റെ രീതി ഇതാണ്. അവർ വെസ്റ്റിലേക്ക്, എന്ന് വെച്ചാൽ അമുസ്ലിമുകളുടെ നാട്ടിലേക്ക് ഇത് കയറ്റിവിടും. അവരെ നശിപ്പിക്കുക, അതായത് മുസ്ലിങ്ങൾ, അതായത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ അല്ലാത്തവർ ഉപയോഗിക്കുന്നുണ്ട്. കാഫിറുകൾ അവർ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അവരെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വലിയ സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലേക്കും. നാർക്കോ ടെററിസം ഉണ്ട്, അതിൽ നമുക്കൊരു തർക്കമില്ല. അപ്പൊ നാർക്കോ ടെററിസം ഉണ്ട്, അതിനകത്തൊരു തർക്കവുമില്ല. ഈ നാർക്കോ ടെററിസത്തെ വിളിക്കുന്ന വേറൊരു പേര് നാർക്കോ ജിഹാദ്. ജിഹാദ് എന്നുള്ളത് ടെററിസത്തിന്റെ പര്യായപദമായിട്ടുള്ള കാര്യം പുള്ളിക്ക് അറിയത്തില്ലല്ലേ. ജിഹാദ് എന്ന് പറയുന്നത് ടെററിസത്തിന്റെ ഒരു പര്യായ പദമായിട്ട് നമ്മൾ മാത്രമല്ല, ഇസ്ലാം മുസ്ലിം മീഡിയകൾ വരെ, അതായത് സൗദി അറേബ്യയിലെയും ഖത്തറിലെയും മീഡിയകൾ വരെ ജിഹാദ് എന്നുള്ളത് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഭീകരപ്രവർത്തനത്തിന്റെ പര്യായമായിട്ടാണ്. ഇപ്പൊ ഹിസ്ബുള്ള ഭീകരപ്രവർത്തനം നടത്തുമ്പോൾ ഹിസ്ബുള്ളയുടെ ഡ്രഗ് ജിഹാദ് എന്നാ പറയുന്നത്. അവര് നർക്കോട്ടിക് ടെററിസം നടത്തുമ്പോൾ അതിനെ ഹിസ്ബുള്ളാസ് ഡ്രഗ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് എന്നാണ് മുസ്ലിം മീഡിയകൾ പോലും പറയുന്നത്. അപ്പൊ ഈ നർക്കോട്ടിക് ജിഹാദും നർക്കോട്ടിക് ടെററിസം ഒക്കെ ഉണ്ടായെന്ന് ഇത്ര കാര്യമായിട്ട് എങ്ങനെയാണത് ചെയ്യുന്നത്? കാഫിറുകളെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങള് മുസ്ലിങ്ങള് ഈ മയക്കുമരുന്നുകൾ വൻതോതിൽ കാഫിറുകളുടെ നാട്ടിലേക്ക് കടത്തി കാഫിറുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നർക്കോട്ടിക് ജിഹാദ് എന്നും അത് ലോകമെമ്പാടും നടക്കുന്ന കാര്യമാണെന്നും അയ്യപ്പദാസിന് അറിയാം. ഞാൻ ചോദിക്കട്ടെ അയ്യപ്പദാസേ, ലോകമെമ്പാടും നടക്കുന്നത്, ഇത് കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്നെ ഇത്ര വലിയ ധൃതി? ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പോലും പറഞ്ഞ പുള്ളി എന്താണ് ഈ നർക്കോട്ടിക് ജിഹാദ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യം എഴുതി കൊടുത്ത ഡയലോഗ് ഏതോ എഡിറ്റർ എഴുതി കൊടുത്താണ്, അത് പുള്ളിക്കാരെ നോക്കി അങ്ങ് വായിച്ചപ്പോ അങ്ങ് പറ്റിപ്പോയി. പുള്ളിക്ക് നന്നായിട്ട് ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് കാഫിറുകളെ കൊന്നെടുക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഒരു ജിഹാദ്, ഒരു ഭീകരപ്രവർത്തനമാണ്, ഒരു ടെററിസ്റ്റിക് ആക്ട് ആണ് ഈ പറയുന്ന നർക്കോട്ടിക് ടെററിസം എന്നും നർക്കോട്ടിക് ജിഹാദ് എന്നും ഡ്രഗ് ജിഹാദ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. പച്ചക്ക് അദ്ദേഹം മുസ്ലിം എന്ന പദം ഉപയോഗിച്ച് തന്നെ ഈ അയ്യപ്പദാസ് പരസ്യമായിട്ടത് പറയുകയും ചെയ്തു. വളരെ കണ്ണിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനം കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഇപ്പൊ നമുക്ക് ഇസ്ലാമിക ഭീകരപ്രവർത്തനം, നമ്മളുടെ ഒറിജിനൽ ബോംബ് വെക്കുന്നതും അതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ലോകമെമ്പാടും മുസ്ലിം തീവ്രവാദ സംഘടനകൾ നടത്തുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി മുസ്ലിം തീവ്രവാദ സംഘടനയുടെ പേര് വേണമെങ്കിൽ 200 ജില്ലാ സംഘടനകളുടെ ലിസ്റ്റ് ഞാൻ തരാം. അൽ ഖ്വയ്ദ മുതൽ, അൽ ഷബാബ് മുതൽ, ജെയ്ഷെ മുഹമ്മദ് മുതൽ, ഹിസ്ബുള്ള മുതൽ, നമ്മുടെ ഇവിടെ ലഷ്കർ ഇ തോയ്ബ മുതൽ, ഇങ്ങനെ കിടക്കുന്ന 100-200 ലിസ്റ്റ്, ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ലോകം മുഴുവൻ ഈ മുസ്ലിം ഭീകര സംഘടനകൾ ഇസ്ലാം മതത്തിന്റെ പ്രമാണം അനുസരിച്ച് ഈ അമുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി തീവ്രവാദപരമായ സമീപനങ്ങൾ ആളുകളെ കൊന്നെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തില് രണ്ട് മുസ്ലിം പേരുകാരായ പയ്യന്മാര് കേരളത്തിൽ രണ്ട് മനുഷ്യ ബോംബായിട്ട് പൊട്ടിച്ചെതറിയാൽ, കുറെ ആളുകൾ കൊല്ലപ്പെട്ടാൽ, ഓക്കെ, നമ്മളെ എന്താണ് സംശയിക്കുക? എന്തിന്റെ തെളിവായിട്ടാണ് അത് എടുക്കുക? ഈ ലോകം മുഴുവനുള്ള ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു എവിഡൻസ് ആയിട്ട്, ഒരു ലിങ്ക് ആയിട്ടായിരിക്കും നമ്മൾ കേരളത്തിൽ രണ്ട് മുസ്ലിങ്ങളെ മനുഷ്യ ബോംബായിട്ട് ഒരു സൂയിസൈഡ് അറ്റാക്ക് നടത്തിയത് നമ്മൾ എടുക്കുക. ശരിയാണല്ലോ, ഏത് തീവ്രവാദ സംഘടനയാണ് ഇത് ചെയ്തത് എന്ന് മാത്രമേ നമ്മൾ പിന്നെ പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. ലോകം മുഴുവൻ നടക്കുന്ന ഇസ്ലാമിക് ടെററിസത്തിന്റെ ഭാഗമാണ് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളതെന്ന് ചിന്തിക്കാൻ പ്രത്യേകിച്ച് വലിയ ലോജിക്കൊന്നും വേണ്ട. ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണത്. അതായത് ലോകം മുഴുവൻ ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കുന്നു. കേരളത്തിൽ രണ്ട് മുസ്ലിങ്ങൾ ഒരു മനുഷ്യ ബോംബ് ആക്രമണത്തിൽ ആ ഒരു 100 പേരെ കൊന്നുകഴിഞ്ഞാൽ അത് ഈ ലോകം മുഴുവൻ നടക്കുന്ന ഇസ്ലാമിക ടെററിസ്റ്റ് ആക്രമണങ്ങളുടെ കൂട്ടത്തിലാണ് ആ ആക്രമണവും ഉൾക്കൊള്ളിക്കപ്പെടുക. ശരിയാണല്ലോ, അപ്പൊ ലോകം മുഴുവൻ നർക്കോ ജിഹാദ് നടക്കുന്ന കാര്യം, നർക്കോട്ടിക് ടെററിസം നടക്കുന്ന കാര്യം ഈ അയ്യപ്പദാസിന് അറിയാം. അപ്പൊ കേരളത്തിൽ ഇതുപോലെ 100 കേസുകൾ റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ ഇത് മയക്കുമരുന്ന് കടത്തുന്നതും മയക്കുമരുന്ന് കാഫിറുകൾക്ക് കൊടുക്കുന്നതും മുസ്ലിം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മയക്കുമരുന്നിനകത്ത് അടിമപ്പെടുത്തുന്നതും അവരെ കാരിയറുകളാക്കുന്നതും ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ള പത്രവാർത്തകളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ ഇത് നാർക്കോ ടെററിസത്തിന്റെ ഭാഗമല്ലെന്ന് പറയണമെങ്കിൽ യു ഷുഡ് ഹാവ് എ സ്ട്രോങ് എവിഡൻസ് അഗൈൻസ്റ്റ് ഇറ്റ്. അപ്പോ ഇത്തരത്തിൽ മുസ്ലിങ്ങൾ ഇവിടെ പൊട്ടിച്ചതറി മരിച്ചാൽ, ഇവിടെ ഒരു സൂയിസൈഡ് ബോംബ് അറ്റാക്ക് നടത്തിയാൽ അത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ പെട്ടതാണെന്നും അത് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനമാണെന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ മുസ്ലിങ്ങൾ ഈ മയക്കുമരുന്ന് കേസുകൾ പിടിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല? അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ നാർക്കോ ജിഹാദിനെ മറപിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന, കുടം സത്യത്തെ ഒരു കുടം വെച്ച് അടച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു ഉടായ്പ് ചിന്താഗതിയല്ലേ? ഇവിടെ മുസ്ലിങ്ങൾ എല്ലാം നാർക്കോ ജിഹാദ് നടത്തുന്ന ആരെങ്കിലും പറഞ്ഞു? ഇല്ല, ഇസ്ലാം മതത്തിലെ പ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള തീവ്ര ചിന്താഗതിക്കാരായ ഭീകരന്മാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലോ, കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും നാർക്കോട്ട് ജിഹാദ് നടത്തണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ചുരുക്കം ചില ഭീകര സംഘടന അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് നിങ്ങൾ അതിനെ മറപിടിക്കാൻ വേണ്ടി, സത്യത്തെ കുടം കൊണ്ട് മറച്ചു വെക്കാൻ വേണ്ടി നടത്തി ചെയ്യുന്നത് മഹാ ഉടായ്പാണ്. ഇനി നമുക്ക് നമ്മുടെ വിനുവിലേക്ക് പോകാം. വിനുവിന്റെ അഭിപ്രായം നമുക്കറിയാം. സോറി, ക്ഷമിക്കണം, വിനുവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് എനിക്കൊന്ന് മിസ്സായിട്ടുണ്ട്. വിനുവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഓക്കെ, അത് മിസ്സാവത്തില്ല. ഞാനിപ്പോൾ എടുത്തു തരാം കാര്യം. അത് നമ്മുടെ സുനിത ദേവദാസ് പബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ്, സുനിത ദേവദാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് സുനിതയുടെ ഇതിൽ നിന്ന് ഞാനെടുത്ത് ഡിസ്പ്ലേ ചെയ്യാം. ഒരു സെക്കൻഡ്, ഞാനത് ലൈവായിട്ട് എടുത്ത് ഡിസ്പ്ലേ ചെയ്യാം. ഒറ്റ സെക്കൻഡ്, കാര്യം ഞാനെടുത്ത വിട്ട വീഡിയോ അത് കൃത്യമായിട്ട് അത് ഫുള്ള് വന്നില്ല, അതുകൊണ്ട് അത് തന്നെ ഞാൻ എടുത്ത് ചെയ്യും. നമ്മുടെ സുനിത ദേവദാസ് അതിനകത്ത് പറയുന്ന കാര്യം ആ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് തുറങ്ങില്ല. അതല്ല വീഡിയോ, അല്ല സുനിത, ഒരു വെയിറ്റ് ചെയ്യ, വെയിറ്റ് ചെയ്യ്, ഞാൻ പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യ്. ഓക്കെ, സുനിത ദേവദാസ് എടുത്തിരിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ ഇവിടെ. ഓക്കെ, നർക്കോട്ടിക് ജിഹാദ് ഇവിടെ ഞാൻ ആ വീഡിയോ ജസ്റ്റ് നടക്കുവാണ്. ദേവി ഇതെല്ലാം ക്ഷമിക്കുക. കാര്യം ഇവിടെ അദ്ദേഹം ഈ പുള്ളിക്കാരി എടുത്തിട്ടുള്ള ഒരു വിനുവിന്റെ വീഡിയോ വെച്ചിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ഇതാണ് ഞാൻ എടുക്കുന്നത്. പുള്ളിക്കാരി എടുത്തിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പൊ ആ വീഡിയോയിൽ മാർപ്പാപ്പ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. ക്ഷമിക്കുക, ആ വീഡിയോ എടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ലാപ്ടോപ്പിനകത്താണ് ആ വീഡിയോ. അതിനകത്തേക്ക് എടുത്തിടാൻ ഞാൻ ഇട്ടപ്പോൾ ഇട്ട ക്ലിപ്പ് മാറിപ്പോയി. അതുകൊണ്ട് പറ്റിയതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാൻ നോക്കിയത്. ഓക്കെ, നമുക്ക് ആ വീഡിയോ മിസ്സായെന്ന് തോന്നുന്നത് അദ്ദേഹം പുള്ളിക്കാരി അതിനകത്ത് മാറ്റിയതാണോ, അതായത് ഈ വീഡിയോ ഇതുതന്നെയാണ്, പക്ഷെ ഇതിനകത്ത് ഞാൻ എടുത്ത ഇത് റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് പറ്റിയതാണ്. ജസ്റ്റ് വീഡിയോ ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. അതിനകത്ത് വീഡിയോ, ഈ വീഡിയോ പുള്ളിക്കാരി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഞാനിപ്പോ നിങ്ങൾക്ക് ഇതിനകത്തെ കാര്യം, പുള്ളിക്കാരിത്തിലെ കോപ്പറേറ്റ് വരായിരിക്കാൻ വേണ്ടി ഞാൻ ഈ പുള്ളിക്കാരിയുടെ ഓൺ ഇതല്ലാത്ത സംഭവം മാത്രം ഞാനിപ്പോ എടുത്ത് കാണിക്കാം. ഈ ബലാത്സംഗത്തിനിരയായ സ്ത്രീയും ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തോട്ടെ. ഓക്കെ, അതേ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അത് നാർക്കോട്ടിക് ജിഹാദിന്റെ ഉദാഹരണമായി ദീപിക പത്രം എഴുതുന്നു. ഇന്നിപ്പോ പ്രൊഫസർ ചാക്കോ ഈ ചർച്ചയിൽ പറയുന്നു, അതെങ്ങനെയാണ്? അതായത് വിനുവിന്റെ ചോദ്യം, വിനുവിന്റെ ചോദ്യം, ഈ ലഹരി എന്നുള്ളത് ശരിക്കും ഹറാമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അത് ലഹരി എന്ന ഹറാമല്ല. ഇപ്പൊ മുസ്ലിങ്ങള് ഒരു മുസ്ലിം പെണ്ണിനെ തന്നെയാണ് ഈ ലഹരി കൊടുത്ത് ബലാത്സംഗം ചെയ്തത്, അതങ്ങനെ നാർക്കോട്ടിക് ജിഹാദ് ആകും? അതാണ് ഇവിടെ വിനു ഉന്നയിക്കുന്ന ചോദ്യം. നമുക്ക് ആ ചോദ്യത്തിൽ ചർച്ച നാർക്കോട്ടിക് ജിഹാദ് തന്നെയായിരുന്നു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസംഗം വന്നതിന്റെ പിറ്റേ ദിവസമാണ് കോഴിക്കോട് ഒരു കൂട്ട ബലാത്സംഗ കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതോടെ ബിഷപ്പിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ ഇപ്പൊ എന്തായി, ഞങ്ങൾ പറഞ്ഞ ശരിയല്ലേ, ഇതാ ഉദാഹരണം പുറത്തു വന്നിരിക്കുന്നു, കേസിൽ പിടിയിലായത് മുഴുവൻ മുസ്ലിങ്ങൾ എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. നമ്മളെ പോലെയുള്ളവർ സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് കാര്യമൊന്നും അറിയാതെ ആണോ അങ്ങനെയാണോ എന്നൊക്കെ അത്ഭുതപ്പെടുകയൊക്കെ ചെയ്തു. എന്നാൽ ഇന്നലെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഇക്കാര്യം പറഞ്ഞ പാലാ ബിഷപ്പിന്റെ വക്താവിനെ വിനു വിജോൺ കയ്യോടെ പിടികൂടി കണ്ടം വഴി ഓടിച്ചു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം.
ഇന്നലെ ആറ് കണ്ണമൊഴി കൊടുത്ത് ഞാനിപ്പോ കാണിച്ചു തരാവേ, ഒന്ന് വെയിറ്റ്. കോഴിക്കോട് നടന്ന സംഭവം, നാല് യുവാക്കൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച, ഒരു 32 വയസ്സുള്ള പെൺകുട്ടിയെ മയക്കുമരുന്ന് അടിയപ്പെടുത്തി പീഡിപ്പിച്ചത് ഒരേ സമുദായത്തിൽപ്പെട്ടതായിരുന്നില്ലേ? അതുപോലെ തന്നെ ഇന്നലെ ഇന്ന് പെൺകുട്ടിയെ കോഴിക്കോട്ട് യുവതിയെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി മയക്കുമരുന്ന് കൊടുത്ത് കൂട്ടബലാത്സംഗം ചെയ്ത കേസ്, അതിനെ ഈ നിങ്ങൾ പറയുന്ന നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഞാനതാണ് പറയുന്നത്, ഈ പത്രത്തിലുണ്ടെല്ലാം തന്നെ ഞാനത് പറയാൻ കാരണം, ഈ ഈ മയക്കുമരുന്ന് കൊടുത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചിലപ്പോൾ അതിനെ ഒരു വിധത്തിൽ അവരെ ദുരുപയോഗം ചെയ്യുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ. കോഴിക്കോട്ടെ സംഭവം ദീപികയുടെ എഡിറ്റോറിയലിൽ ഉണ്ട്, ഇപ്പൊ പ്രൊഫസർ ചാക്കോയും പറഞ്ഞു. അതെങ്ങനെയാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് ആവുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു കൊല്ലത്ത് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തി കോഴിക്കോട് മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കുന്ന നാല് പേരെ അറസ്റ്റ് ചെയ്യുന്നു. അത് അതിനുശേഷം അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്നത് മയക്കുമരുന്നിനെ അടിമപ്പെടുത്തിക്കൊണ്ടിയാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കിയത്. ഇത് വിശുദ്ധമായ സ്നേഹമൊന്നുമല്ല, മറിച്ച് ഈ പറയുന്ന മയക്കുമരുന്ന് ഞാൻ ഒരൊറ്റ കാര്യം പറയാം മിനു, അതായത് തലവെട്ടുന്നതും ബോംബെറിയുന്നതും മാത്രമല്ല തീവ്രവാദം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊഫസർ ചാക്കോ സൂചിപ്പിച്ച കോഴിക്കോട്ടെ സംഭവത്തിൽ പ്രതികൾ മുസ്ലിം നാമധാരികളാണ്, ആ പേരുള്ള ആളുകളാണ്. ഈ ബലാത്സംഗത്തിനിരയായ സ്ത്രീയും അതേ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അത് നാർക്കോട്ടിക് ജിഹാദിന്റെ ഉദാഹരണമായി ദീപിക പത്രം എഴുതുന്നു. ഇന്നിപ്പോ പ്രൊഫസർ ചാക്കോ ഈ ചർച്ചയിൽ പറയുന്നു, അതെങ്ങനെയാണ്? എത്ര വലിയ പച്ചക്കള്ളമാണ് ഇവർ ദിവസവും നമ്മളോട് പറയും. എന്റെ പൊന്നു സുനിത, ഇതൊക്കെ പച്ചക്കള്ളമാണോ അറിയുന്നു? സുനിതക്ക് ലോകപൂർ ഇല്ലാത്തതുകൊണ്ടാണ്, വല്ലപ്പോഴൊക്കെ പത്രമൊക്കെ എടുത്ത് വായിച്ചാൽ മതി ഇതൊക്കെ പച്ചക്കള്ളമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് അതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് എങ്ങനെയാകും? അതായത് ഒരു മുസ്ലിങ്ങൾ ചേർന്ന് ഒരു മുസ്ലിം പെൺകുട്ടിയെ തന്നെ കൊല്ലത്ത് നിന്ന് കോഴിക്കോട് കൊണ്ടുവരികയും മയക്കുമരുന്ന് കൊടുക്കുകയും അവൾ ബലാത്സംഗം ചെയ്യുകയും കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അതെങ്ങനെ നാർക്കോട്ടിക് ജിഹാദ് ആകും എന്നാണ് വിനുവിന്റെ ചോദ്യം. അതൊക്കെ നാർക്കോട്ടിക് ജിഹാദ് ആണെന്ന് പറഞ്ഞ ക്രൈസ്തവരെല്ലാം കള്ളം പറയുകയാണ് എന്നുള്ളതാണ് നമ്മുടെ സുനിത ദേവദാസിന്റെ കണ്ടുപിടുത്തം. സുനിത ദേവദാസെ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതിന് മുന്നേ എന്താണ് സംഭവം എന്നെങ്കിലും ഈ നാർക്കോ ജിഹാദ് എന്താണെന്നെങ്കിലും വിശദമായിട്ടൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭീകര സംഘടന, അവര് മുസ്ലിങ്ങൾക്കെതിരെ ഭീകര പ്രവർത്തനം നടത്തിയാൽ അതിനെ മുസ്ലിം മീഡിയ ജിഹാദ് എന്ന് വിളിക്കുമോ? അതായത് ഇവിടെ മുസ്ലിം യുവാക്കള് ഒരു മുസ്ലിം പെൺകുട്ടിക്കെതിരെ ഭീകര പ്രവർത്തനം നടത്തി, അതായത് ഒരു മുസ്ലിം പെൺകുട്ടിക്കെതിരെ ഈ നർക്കോട്ടിക് ജിഹാദ് നടത്തി, അതായത് മയക്കുമരുന്നിൽ കൊടുത്ത ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. നർക്കോട്ടിക് ജിഹാദിന്റെ ഒരു ലൈറ്റസ്റ്റ് ഫോം, അതൊന്നും അല്ല കേട്ടോ ഫുൾ മാഗ്നിറ്റ്യൂഡ്. ഇതൊക്കെ ഈ ഇച്ചിരി രണ്ട് കഞ്ഞാ പിടിക്കണമെന്നും അല്ല നർക്കോട്ടിക് ജിഹാദ്, അത് ഓർമ്മ വേണം. കോടാനുകോടികൾ 23,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടത്താൻ നോക്കിയിട്ട് ഗുജറാത്തിൽ വെച്ച് അദാനിയുടെ. അപ്പൊ അത്രയും ഹ്യൂജ് മാഗ്നിറ്റ്യൂഡാണ് ആ ഇഷ്യൂ എന്ന് അറിയുമ്പോൾ തന്നെ കേരളത്തിൽ നടന്ന അതിന്റെ ഒരു മിനിയേച്ചർ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ നർക്കോട്ടിക് ജിഹാദ് ആവുമെന്ന് ചോദിക്കുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടന, ഈ ഹിസ്ബുള്ള നടത്തുന്ന അറ്റാക്കുകൾ, ഹിസ്ബുള്ളാസ് ഹിസ്റ്ററി ഓഫ് അറ്റാക്സ് ഓൺ സൗദി അറേബ്യ, സൗദി അറേബ്യയുടെ മുഖപത്രങ്ങളിലൊന്നായ അൽ അറേബ്യ ന്യൂസ് പുറത്തുവിട്ട വാർത്തയാണിത്. വാർത്തയുടെ ലിങ്ക് സുനിത ദേവദാസിനുടെ താഴെ ഇടുന്നു, പോയി വായിച്ചു നോക്കി ബോധ്യപ്പെടുക. ഹിസ്ബുള്ള സൗദി അറേബ്യക്കെതിരെ നടത്തിയിട്ടുള്ള അറ്റാക്കുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന ഈ പറയുന്ന സൗദി അറേബ്യക്കെതിരെ ഭീകര പ്രവർത്തനം, ഭീകരാക്രമണങ്ങളും നടത്തുന്നു എന്ന് സൗദി അറേബ്യയുടെ മുഖപത്രമാണ് പറയുന്നത്. ഹിസ്ബുള്ള മുസ്ലിം സംഘടനയാണ്, ഹിസ്ബുള്ള ഇസ്ലാമിക ഭീകര സംഘടനയാണ്. ആ ഹിസ്ബുള്ള ഇസ്ലാമിക രാജ്യമായ സൗദിക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു. ഇങ്ങനെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങള് ഡ്രഗ് വിറ്റാണ് അതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതെന്നും അതുകൊണ്ട് അതിനെ ഡ്രഗ് ജിഹാദ് എന്നാണ് വിളിക്കേണ്ടതെന്നും, നർക്കോട്ടിക് ജിഹാദ്, നർക്കോ ജിഹാദ് എന്നാണ് അതിനെ വിളിക്കേണ്ടതെന്നും ഇതേ ഹിസ്ബുള്ള തന്നെ മറ്റൊരു ഡോക്യുമെന്ററിയിൽ വിശദീകരിക്കുന്നു. അൽ അറേബിയാസ് ഡോക്യുമെന്ററി റിവീൽസ്
സോറി ഇതേ അൽ അറബി ന്യൂസ് തന്നെ ഹിസ്ബുള്ളാസ് ഡ്രഗ് ട്രേഡ് മണി ലോണ്ടറിംഗ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഡീപ് ലുക്ക് ഇൻ ടു എ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ, അൽ അറേബ്യസ് എക്സ്ക്ലൂസീവ് ഡോക്യുമെന്ററി ഹിസ്ബുള്ളാസ് നാർക്കോ ജിഹാദ്. ഹിസ്ബുള്ള നടത്തുന്ന ജിഹാദ്, ഈ സൗദി അറേബ്യക്കെതിരെ നടത്തുന്ന ആക്രമണം പോലും ജിഹാദാണ്. അതായത് മുസ്ലിം ഭീകര സംഘടനയായ ഹിസ്ബുള്ള ഈ സൗദി അറേബ്യക്കെതിരെ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ പോലും നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്നും നർക്കോട്ടിക്സ് വിറ്റ് അതിന്റെ പൈസ എടുത്തിട്ട് ആ പൈസ ഉപയോഗിച്ചാണ് സൗദിയെ ആക്രമിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആക്രമിക്കുന്നയാളും ആക്രമിക്കപ്പെടുന്നയാളും മുസ്ലിങ്ങളായിട്ട് പോലും മുസ്ലിം മീഡിയ പോലും ഇവിടെ ഇരയും മുസ്ലിമാണെങ്കിൽ പോലും നർക്കോട്ടിക് ജിഹാദ് എന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇര മുസ്ലിം പെൺകുട്ടിയാവുമ്പോ നർക്കോട്ടിക് ജിഹാദ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുതരം ഉടായിപ്പാണ്? പുതിയ ഉടായിപ്പാണല്ലോ. മുസ്ലിം മീഡിയകൾക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ഇവിടുത്തെ സുനിതാ ദേവദാസ് മീഡിയക്ക്. അതാണ് ഏറ്റവും വലിയ രസം. മുസ്ലിം മീഡിയകൾക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ഇവിടുത്തെ വിനുവിനും സുനിതാ ദേവദാസിനും ഒക്കെ. അവിടെ സൗദി അറേബ്യയില് മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം ഭീകര സംഘടനയായ ഹിസ്ബുള്ള നടത്തുന്ന ജിഹാദ്, ആ ഭീകരാക്രമണ പരമ്പരകള് അതിന്റെ ലിസ്റ്റ് അടക്കം പബ്ലിഷ് ചെയ്തിട്ട് അവർ മറ്റൊരു ഡോക്യുമെന്ററി ഹിസ്ബുള്ളെ കുറിച്ച് ഉണ്ടാക്കിയിട്ട് പറയുകയാണ് അവർ ജിഹാദിന് പണം കണ്ടെത്തുന്നത് മയക്കുമരുന്ന് വിറ്റാണ്, അതുകൊണ്ട് ഹിസ്ബുള്ള നടത്തുന്ന ജിഹാദ് ശരിക്കും നർക്കോട്ടിക് ജിഹാദാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് അവിടെ ഹിസ്ബുള്ളയെ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇവിടെ ജിഹാദിനെ ആക്രമിക്കപ്പെടുന്നത് സൗദിയാണെന്ന് തന്നെ അൽ അറേബ്യ പത്രം പരസ്യമായിട്ട് മറ്റൊരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഹിസ്ബുള്ള ആക്രമിച്ചിരിക്കുന്ന കൂടുതലും സൗദി അറേബ്യ ആണെന്ന്, സൗദി അറേബ്യ ആക്രമിച്ചിട്ടുള്ള ലിസ്റ്റ് അടക്കം അൽ അറേബ്യ പത്രം അവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇര മുസ്ലിമാണെങ്കിലും ജിഹാദ് എന്ന് വിളിക്കാം, എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹിസ്ബുള്ള പറയുന്നതേ സൗദികളൊന്നും മുസ്ലിങ്ങളല്ലെന്നാ. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ അബൂബക്കർ മുസ്ലിയാർ പറയാറില്ലേ, ഭീകര പ്രവർത്തനം നടത്തുന്നവരും മുസ്ലിങ്ങളല്ല, അവർ മുസ്ലിം നാമധാരികളാണ്. ഇത് ഇവരുടെ സ്ഥിര ന്യായീകരണ തന്ത്രമാണ്. ഹിസ്ബുള്ള സൗദിക്കെതിരെ റോക്കറ്റ് വിടുമ്പോ ഹിസ്ബുള്ള പറയും സൗദികളിലെ രാജാവ് അടക്കം എല്ലാവരും മുസ്ലിങ്ങളല്ല, മുസ്ലിം നാമധാരി മാത്രമാണ്. സൗദി യമനിലെ മുസ്ലിങ്ങൾ ആക്രമിക്കുമ്പോ സൗദി പറയും യമനിലെ മുസ്ലിങ്ങൾ ആരും മുസ്ലിങ്ങളല്ല, വെറും മുസ്ലിം നാമധാരികളാണ്. ഹൂത്തികളെ തിരിച്ച സൗദികളെ യമനിൽ നിന്ന് ആക്രമിക്കുമ്പോ ഹൂത്തികൾ പറയും ഓ സൗദികൾ ആരും മുസ്ലിങ്ങളല്ല, വെറും മുസ്ലിം നാമധാരികൾ മാത്രമാണ്. അതായത് ഇവര് മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ ആ ആള് മുസ്ലിം അല്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയും അവരുടെ മതനിയമപ്രകാരം മുസ്ലിം അല്ല എന്ന് അവരങ്ങ് തീരുമാനിക്കുക. അതിനർത്ഥം ആ പെൺകുട്ടി മുസ്ലിം അല്ലാതാകുന്നില്ല. ഇവിടെ ഇപ്പോ ഭീകരപ്രവർത്തകന്മാർ പറയും ഈ എ പി അബൂബക്കർ മുസ്ലിയാരും മുസ്ലിം അല്ല എന്ന് പറയും, കാര്യം ജിഹാദ് ചെയ്യുന്നില്ല അതുകൊണ്ട് മുസ്ലിം അല്ല എന്ന് പറയും. മുസ്ലിയാരിവിടെ നിന്ന് പറയും ഓ ജിഹാദ് ചെയ്യുന്നവന്മാരൊക്കെല്ലാം മുസ്ലിം നാമധാരികളാണ്, അവരാരും മുസ്ലിം അല്ല എന്ന് പറയും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബ്ലെയിം ഗെയിമും ആ ബ്ലെയിം ഗെയിമിനകത്ത് ഒരു ഇരവ ജിഹാദിനുള്ള ഒരു കൊട പിടിച്ചു കൊടുക്കലാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടി മുസ്ലിം ആണോ അല്ലയോ എന്നുള്ള പ്രസക്തമല്ല കാര്യം. ഈ വേട്ടക്കാരായ മുസ്ലിങ്ങളുടെ ധാരണയിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ പെൺകുട്ടി മുസ്ലിങ്ങൾക്ക് നിരക്കാത്ത എന്തെങ്കിലും എന്തിന് പറഞ്ഞിടാതെ നടന്നാൽ പോലും മുസ്ലിം അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവളെ ബലാത്സംഗം കഴിഞ്ഞാൽ അവർക്ക് വകുപ്പുണ്ട്. അപ്പോ ആ ഇരയുടെ മതം തിരക്കേണ്ട കാര്യമില്ല. ഇര മുസ്ലിം ആണെങ്കിൽ പോലും ആ മുസ്ലിമിനെ അമുസ്ലിമായിട്ട് കാണാനുള്ള നൂറായിരം വകുപ്പുകളുണ്ട്. എന്തായാലും കൊല്ലത്തെ മുസ്ലിങ്ങളാരും പർദ്ദയിട്ട് ഹിജാബും അണിഞ്ഞ് നടക്കുന്ന മുസ്ലിങ്ങളല്ല, വളരെ ചുരുക്കം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവത്തില്ല. ഇപ്പൊ കോഴിക്കോട് ഭാഗത്തേക്കാണ് പർദ്ദയും ഹിജാബും ഒക്കെ നമുക്ക് നിർബന്ധമാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ ഒരു മാതിരി അറബി നാട്ടിൽ പോകണേനൊക്കെ കഷ്ടമാണ് ഇപ്പോ കോഴിക്കോടൊക്കെ പോകുന്നത്, കോഴിക്കോട് മലപ്പുറത്തൊക്കെ പോകുന്നത്. അപ്പോ ഈ ഹിജാബ് ഇടാത്തത് പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അല്ലാതാക്കുകയാണ് അവളെ. അത്തരത്തിലാണ് ഇവരുടെ നിയമങ്ങൾ വരുന്നത്. അപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യേണ്ട നാർക്കോ ജിഹാദ് ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലും മണ്ടത്തരമല്ലേ? മുസ്ലിമായ രാജ്യമായ സൗദി അറേബ്യയിലേക്ക് ഭീകരാക്രമണം നടത്തുന്നതിനെ സൗദി അറേബ്യ പത്രം പോലും വിളിക്കുന്നത് ജിഹാദാണതെന്നാണ്. അപ്പൊ ഹിസ്ബുള്ളയുടെ ജിഹാദാണതെന്നും അവര് ഡ്രഗ് വിറ്റതിന് കാശ് കണ്ടെത്തുന്നത് നാർക്കോ ജിഹാദാണെന്നും അവര് പോലും പരസ്യമായ സമയം. അപ്പൊ ഇരയുടെ മതം ഇവിടെ പ്രസക്തമല്ല. കാര്യം വേട്ടക്കാരൻ മുസ്ലിമാണെങ്കിൽ ഇര അവന് വേണ്ട ഇരയെ അവൻ മുസ്ലിം അല്ല അവൻ കാഫിറാണെന്ന് അവൻ പ്രഖ്യാപിക്കാനുള്ള വകുപ്പെല്ലാം മുഹമ്മദ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ സുനിതാ ദേവദാസ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ മുടി നീട്ടി ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അതായത് മുടി മറക്കാതെ മുഖം കാണിച്ചുകൊണ്ട് സുനിതാ ദേവദാസ് പരസ്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇസ്ലാം മത നിയമപ്രകാരം ഈ സുനിതാ ദേവദാസും ലിറ്ററലി പറഞ്ഞാൽ ഒരു അമുസ്ലിമാണ്. അപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടി ഇപ്പൊ സുനിതാ ദേവദാസ് മതം മാറി മുസ്ലിം ആയാൽ ഈ സാഹചര്യത്തിൽ താങ്കളാണ് വന്നുപെടുന്നതെങ്കിൽ ഈ മുസ്ലിം വേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം താങ്കളെ മുസ്ലിമായിട്ട് അവർ കണക്കാക്കില്ല. അപ്പോ ഇര മുസ്ലിം ആവാം, മുസ്ലിം അല്ലാതിരിക്കാം, അമുസ്ലിങ്ങളാവാം, അവരെ സംബന്ധിച്ച് മുസ്ലിമാണോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തി. ആ വേട്ടക്കാർ ഇപ്പൊ അജ്മൽ കസബിനോട് ചോദിച്ചു നീ വെടിവെച്ചപ്പോൾ അവിടെ മുസ്ലിമാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ലോ, നീ ബ്ലൈൻഡ് ആയിട്ട് കുഞ്ഞുകുട്ടികളടക്കം വെടിവെച്ചതല്ലേ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ മുസ്ലിമാണോ ഹിന്ദു ആണോ നോക്കിയിട്ടാണോ നീ വെടിവെച്ചെന്ന് ചോദിച്ചപ്പോ അവര് പറയുന്ന എന്താണെന്നറിയോ? കസബൊക്കെ പറയുന്ന എന്താ, ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ വെറും മുസ്ലിങ്ങളല്ല, അവരൊക്കെ വെറും മുനാഫിക്കുകളാണെന്ന, കപട വിശ്വാസികളാണെന്ന. കാര്യം എന്താ,
ദാറുൽ ഹർബിൽ നിന്ന് അവിടെ ഇവിടെ അള്ളാഹുവിന്റെ രാജ്യം ദാറുൽ ഇസ്ലാം ഉണ്ടായപ്പോ അങ്ങോട്ട് ഈ എന്തോ ഹിജറ ചെയ്യാത്തവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കി, ഇന്ത്യയെ വിഭജിച്ച് സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച് ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കി, ഒരു മതരാഷ്ട്രം ഉണ്ടാക്കി ഇന്ത്യയെ ചതിച്ചപ്പോ ആ മതരാഷ്ട്രത്തിലേക്ക് പോവാതിരുന്ന ആളുകള് ഇസ്ലാമിക നിയമപ്രകാരം ഹിജറ ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ അമുസ്ലിങ്ങളായിട്ട് കണക്കാക്കാൻ പാകിസ്ഥാന് മുസ്ലിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് പാകിസ്ഥാന് മുസ്ലിങ്ങൾ ഇവിടെ വന്ന് മുസ്ലിമാണോ അമുസ്ലിമാണോ നോക്കാതെ മുംബൈയിൽ അവിടെ ടെർമിനസിൽ ഛത്രപതി ശിവജി ടെർമിനസിൽ വെടിവെച്ചത്. അപ്പോ എരയുടെ മതം ഇവിടെ നോക്കേണ്ട കാര്യമില്ല. കാര്യം എരയെ അവരാണ് തീരുമാനിക്കുന്നത് എര മുസ്ലിമാണോ അല്ലയോ എന്ന്. അല്ലാതെ ഈ എരയല്ല എരയുടെ മതം തീരുമാനിക്കുന്നത്, അപ്പുറത്തുള്ളവന്മാരാണ് തീരുമാനിക്കുന്നത്. ഉദാഹരണം പറയണമെങ്കിൽ ഷിയ മുസ്ലിങ്ങളോട് നിങ്ങൾ മുസ്ലിമാണോ, ഷിയകൾ പറയും അതെ. ഈ ഷിയ മുസ്ലിങ്ങളുടെ മോസ്കുകളിൽ സുന്നി മുസ്ലിങ്ങൾ ബോംബ് വെച്ച് പൊട്ടിക്കും. അയ്യോ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതല്ലാതെ എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അവർ ബോംബ് വെക്കുന്നത്? സുന്നി മുസ്ലിങ്ങൾ പറയുന്ന ഷിയകൾ മുസ്ലിങ്ങളല്ലെന്ന, ഷിയകൾ പറയുന്ന ഷിയകൾ മുസ്ലിങ്ങളാണെന്നാണ്. പക്ഷെ സുന്നികൾ പറയുന്ന ഷിയകൾ മുസ്ലിങ്ങളേ അല്ല എന്നാ. അവരുടെ എല്ലാ വെള്ളിയാഴ്ചയും കലാപരിപാടിയാണ് ഏതെങ്കിലും ഒരു ഷിയ മോസ്കിൽ പാകിസ്ഥാനിൽ ബോംബ് പൊട്ടും. അപ്പൊ അവിടുത്തെ സംഭവം എന്താ? ഇവിടെ എരയല്ല, എരയുടെ മതം തീരുമാനിക്കുന്നത് വേട്ടക്കാരനാണ്, അല്ലാതെ മാധ്യമങ്ങളോ എരയോ അല്ല. ഇവിടുത്തെ എരയായ പെൺകുട്ടി ഏത് മതസ്ഥയാണെന്ന് ഇവിടെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ല, ഈ എരയായ പെൺകുട്ടിയുമല്ല. അത് തീരുമാനിക്കുന്നത് വേട്ടക്കാരായ മുസ്ലിം പുരുഷന്മാർ തീരുമാനിക്കുക അവളുടെ മതം ഏതാണെന്ന്. അവര് പറയും നീ ഇന്ന മതക്കാരിയാണ്, നീ ഇസ്ലാം അല്ല എന്ന് അവർ പറഞ്ഞ് തീരുമാനിച്ചു അവർക്ക് അത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ഷിയ പള്ളികളിൽ സുന്നികൾ ബോംബ് വെക്കുന്നതും സുന്നി പള്ളികളിൽ ഷിയകൾ ബോംബ് വെക്കുന്നതും. ഒരു എത്രയധികം വിരോധമുണ്ടെങ്കിലും ആരും ഒരു പരസ്പരം ഒരു അടി നടക്കുമ്പോൾ അവരവരുടെ ദേവാലയത്തിൽ കൊണ്ട് ആരും ബോംബ് വെക്കാറില്ല. ഇത് ഇവർ പരസ്പരം ദേവാലയങ്ങൾ എന്തിന്, ഹൂത്തികളായ ഷിയകള് മക്കപ്പള്ളിക്കെതിരെ കബക്കെതിരെ റോക്കറ്റും മിസൈലും വരെ വിടും. കാര്യം കബ അവരെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളുടെ ആരാധന കേന്ദ്രം, അവർക്ക് അതിനകത്ത് വലിയതൊന്നുമില്ല. കാര്യം ഷിയ മുസ്ലിങ്ങൾക്ക് കബയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് കബയെ തകർക്കാൻ വേണ്ടി വരെ അവർ വേണമെങ്കിൽ റോക്കറ്റ് വിടും. അങ്ങനെ വിട്ട ചരിത്രമുണ്ട്. എത്രയോ പ്രാവശ്യം കഴിഞ്ഞ വർഷം മാത്രം രണ്ടോ മൂന്നോ പ്രാവശ്യം കബക്ക് ലക്ഷ്യമാക്കി റോക്കറ്റ് പോയിട്ടുണ്ട്. അപ്പൊ കാര്യം എന്താ, അവര് പ്രഖ്യാപിക്കുന്നത് ഇവരാരും മുസ്ലിം അല്ലെന്നാ, സുന്നികൾ പ്രഖ്യാപിക്കുക ഇവരാരും മുസ്ലിം അല്ല. അപ്പോ എരയോ പത്രമാധ്യമങ്ങളോ ഗവൺമെന്റോ അല്ല ഇവിടെ എരയുടെ മതം ആ ഒരു ക്രൈമിൽ തീരുമാനിക്കുന്നത്. അവിടെ വേട്ടക്കാരായ മുസ്ലിങ്ങളാണ് അവിടെ തീരുമാനിക്കുന്നത് എരയുടെ മതം ഏതാണെന്ന്. അവര് പറയും നീ മുനാഫിക്കാണോ നീ അവ കാഫിറാണോ. ഇത് കാഫിറാണെങ്കിലും മുനാഫിക്കാണെങ്കിലും വിധി ഒന്ന് തന്നെയാണ്, നിനക്ക് കിട്ടണ പണി വാങ്ങിച്ചു കൂട്ടി. ഇതാണ്, സോറി സുനിതാ ദേവസൻ അല്ലോട്ടോ അവിടെ നീ എന്ന് പറഞ്ഞ ഞാൻ ആ കോണ്ടക്സ്റ്റിലെ എരയാണ്. ആ എരയായിട്ട് വരുന്നത് ഏത് കോണ്ടക്സ്റ്റ് ആണെങ്കിലും ഏത് ആളുകളാണെങ്കിലും ആ എരയാട്ടോ, അറിയാതെ അവർ പേജ് അവിടെ കിടന്നേച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ അവരാണ് എരയല്ല തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ലാണ്ട്. ബഹുമാനപ്പെട്ട വിനു, അപ്പൊ താങ്കൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. നമ്മളൊരു ചെറിയ കാര്യം കൂടെ, ഒരു ചെറിയ പലരും ഉന്നയിച്ചിട്ടൊരു സംശയമാണ്, ഹറാമായ മയക്കുമരുന്ന് ഉപയോഗിച്ച് എങ്ങനെയാണ് ജിഹാദ് നടത്തി, ഇസ്ലാമിൽ ഹറാം അല്ലേ മയക്കുമരുന്ന്, അപ്പൊ ഹറാമായ ഒരു കാര്യം ഉപയോഗിച്ച് ഇസ്ലാമിക പോരാട്ടം നടത്താൻ പറ്റുമോ, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ജിഹാദ് നടത്താൻ എങ്ങനെ സാധിക്കും, അപ്പൊ ഇതൊക്കെ എല്ലാം കള്ളത്തരമല്ലേ എന്ന ചോദ്യം പല കോണിൽ നിന്ന് ഉയർന്നതുകൊണ്ട് അതിനും കൂടെ മറുപടി പറഞ്ഞിട്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അന്വേഷൻ ക്ലബ് ഹൗസ് ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കാം. ഇവിടെ ഖുർആനിന്റെ 29 ഞാൻ ഒരു ആയത്ത് വായിക്കാം. സത്യവിശ്വാസികൾ നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാടുകൾ മുഖേനയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾ അന്യോന്യം എടുത്തു തിന്നരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ നല്ല ലോകത്തിലുള്ള എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തരുത് പറഞ്ഞത് ആത്മഹത്യ ചെയ്യരുത് എന്നാണ്. അതായത് ആത്മഹത്യ ഇസ്ലാമിൽ ഹറാമാണ്. അത് പറഞ്ഞുകൊണ്ട് കേരള ഈ കഴിഞ്ഞിടക്കൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരു ക്യാമ്പയിൻ വരെ ഉണ്ടായിരുന്നു, ആ കണ്ടില്ലേ, അതുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ആത്മഹത്യ ഇല്ലാത്തത്, ആത്മഹത്യ ഇസ്ലാമിൽ ഹറാമാണ്. ഓക്കെ ആണല്ലോ. അതായത് സ്വയം മരിക്കുന്നത് ഇസ്ലാമിൽ ഹറാമാണ്. ഇപ്പൊ വിഷം കഴിച്ചിട്ടാണെങ്കിലും വെടിവെച്ചിട്ടാണെങ്കിലും ബോംബ് പൊട്ടിച്ചാണെങ്കിലും എങ്ങനെ മരിച്ചാലും ട്രെയിന് തല വെച്ചിട്ടാണെങ്കിലും തൂങ്ങിച്ചത്തിട്ടാണെങ്കിലും സ്വയം മരിക്കുന്നത് ആത്മഹത്യ ഇസ്ലാമിൽ ഹറാമാണ്. ഓക്കെ, അതിനൊരു തെളിവായിട്ട് ഞാൻ ആയത്ത് ഞാൻ എടുത്തു തന്നുള്ളൂ. അപ്പൊ ഈ ഹറാം ഉപയോഗിച്ച് ഈ ജിഹാദ് നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റുമെന്നാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാന ആചാര്യൻ നമ്മുടെ സക്കീർ നായിക്ക് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത്. സക്കീർ നായിക് ജസ്റ്റിഫൈ സൂയിസൈഡ് ബോംബിംഗ് ആസ് ലീഗൽ ഇൻ ടാക്ടിക് ഓഫ് വാർ. എന്റെ വീഡിയോ ഞാൻ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ തപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം സക്കീർ നായിക്കിന്റെ സ്വന്തം വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. The innocent people are killed. This is 100% condemned. It is not permitted in Islam. It is prohibited. It is haram. And it is the second major sin in Islam.
അതായത് ആത്മഹത്യ രണ്ടാമത്തെ മേജർ സിൻ ആണ് ഇസ്ലാമിൽ. അതായത് ആത്മഹത്യ ഹറാമാണ്, അത് രണ്ടാമത്തെ മേജർ സിൻ ആണ്, അതായത് രണ്ടാമത്തെ വലിയ പാപമാണ് ഇസ്ലാമിൽ. എന്നാൽ യുദ്ധത്തിന്റെ ഒരു തന്ത്രമായിട്ടാണ് ഈ സൂയിസൈഡ് ബോംബിംഗ് നടത്തുന്നതെങ്കിൽ, അപ്പോ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ആത്മഹത്യ ഇസ്ലാമിൽ രണ്ടാമത്തെ മേജർ സിൻ ആണ്, രണ്ടാമത്തെ മേജർ പാപമാണ് ആത്മഹത്യ. ഓക്കെ, മനസ്സിലായി. ഇനി പക്ഷെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആരോടാ ഇവർ യുദ്ധം ചെയ്യുന്നത്? ഇവര് അമുസ്ലിങ്ങളോട് ജീവിതകാലം മുഴുവൻ യുദ്ധം, മതം മുഴുവൻ അള്ളാഹു വേണ്ടി ആകുന്നവരെയാണ് ഇവരുടെ യുദ്ധം. മതം മുഴുവൻ അള്ളാഹു വേണ്ടി ആയിട്ടില്ല, അതായത് കുഫർ അവസാനിക്കുന്നവരെയാണ് ഇവരുടെ യുദ്ധം എന്നാണ് ഇവിടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. എന്നാണോ കുഫർ അവസാനിക്കുന്നത്? കുഫർ എന്ന് പറഞ്ഞാൽ സുനിതാ ദേവദാസ് അടക്കമുള്ള കാഫറുകൾ മരിച്ചു തീരുന്നവരെ, പിണറായി വിജയനും സെബാസ്റ്റ്യൻ മുന്നക്കലും വി എസ് അച്യുതാനന്ദനും അടക്കമുള്ള കാഫറുകൾ മരിച്ചു തീരുന്നതാണ് ഇവരുടെ കുഫർ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ കാഫറുകളുടെ വിശ്വാസ ധാരകൾ അവസാനിക്കുക, അതാണ് കുഫർ അവസാനിക്കുക. അപ്പൊ കുഫർ അവസാനിക്കുകയും അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കപ്പെടാത്ത ഒരു കാലഘട്ടം വരികയും ചെയ്യുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് ഇവരുടെ കൽപ്പന. അതായത് ഇവരിപ്പോഴും യുദ്ധത്തില്, സക്കീർ നായക് അടക്കം ഇപ്പോഴും യുദ്ധത്തില. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യ ഹറാമാണ്, പക്ഷെ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ, ആ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നവരെയുള്ള യുദ്ധമാണെങ്കിൽ അതിനു വേണ്ടി അമീർ പറഞ്ഞനുസരിച്ചിട്ട് ആത്മഹത്യ ചെയ്യാം, അതായത് സൂയിസൈഡ് ബോംബിങ് ചെയ്യാം, അത് ഹലാലാണ്. അപ്പൊ പിന്നെ അമുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി മയക്കുമരുന്ന് ഹറാമാണെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പിന്നെ ഹലാലല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മയക്കുമരുന്നിനേക്കാൾ വലിയ പാപമാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് ആത്മഹത്യ. ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ശിർക്ക്, അള്ളാഹുവിനോട് പങ്കുകാരി ചേർക്കുക. രണ്ടാമത്തെ പാപമാണ് ആത്മഹത്യ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. മയക്കുമരുന്നൊക്കെ ഏതോ 90-ാമത്തെ പാപം, പലിശയേക്കാൾ താഴ്ന്ന പാപമാണ് മയക്കുമരുന്ന് ഉപയോഗം. പലിശ മയക്കുമരുന്നിനേക്കാൾ വലിയ പാപമാണ് പലിശ ഇസ്ലാമിൽ. മയക്കുമരുന്നൊക്കെ ഗ്രേഡ് കുറഞ്ഞ പാപമാണ്, ഏറ്റവും ഗ്രേഡ് കൂടിയ രണ്ടാമത്തെ പാപമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആ ആത്മഹത്യ പോലും ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാനാണെങ്കിൽ ഹലാലാണ് എന്ന് പറയുന്ന ഇസ്ലാം മത പണ്ഡിതന്മാര് പിന്നെ നർക്കോട്ടിക് ജിഹാദ് ഹറാമാണെന്ന് പറയുന്നത് എന്തുണ്ടായ പിന്നല്ല. അപ്പൊ ഹറാമായ കാര്യം വെച്ച് ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാം, അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് സക്കീർ നായിക്കിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇന്ന് ഇത്രയുമാണ് നമ്മൾ ഇന്നെടുത്ത വിഷയങ്ങൾ. ഇസ്ലാമിൽ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചത്, അതോടൊപ്പം ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഫേക്ക് ന്യൂസുകൾ, അതായത് അവർ പറഞ്ഞിട്ടുള്ള നുണകൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ വെള്ളപൂശാൻ വേണ്ടി കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചെയ്ത് ശ്രമിച്ചതും, നട്ടലുള്ള മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ അവിടെ ഇസ്ലാം മത നിയമം മാത്രം നടപ്പാക്കുമെന്ന് പറയുന്നത് തെറ്റല്ലേ എന്ന് ചങ്കുറപ്പോടെ ചോദിച്ച മാധ്യമ പ്രവർത്തകരെയും നമ്മളിവിടെ കണ്ടു. നർക്കോട്ട് ജിഹാദ് ആദ്യമായിട്ടാണ് ആ വാക്ക് ഇന്ന് കേൾക്കുന്നതെന്ന് പറയുകയും ആ പരിപാടിയിൽ തന്നെ എന്താണ് നർക്കോട്ടി ജിഹാദ് എന്ന് വിശദീകരിക്കുകയും ചെയ്ത് അയ്യപ്പദാസിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. അപ്പോ ഹറാമായ സംഭവങ്ങൾ ഉപയോഗിച്ചും ജിഹാദ് നടത്താം എന്ന് സക്കീർ നായിക്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും നമ്മളിപ്പോ ഇവിടെ കണ്ടു. ഇത്രയുമാണ് ഇന്നത്തെ വിഷയങ്ങൾ. നമുക്ക് അതിന്റെ ക്ലബ് ഹൗസ് ചർച്ചയിലേക്ക് കടക്കാം. യൂട്യൂബ് പ്രേക്ഷകർ ദേവി അവരോടുള്ള പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഫേസ്ബുക്ക് പ്രേക്ഷകർക്കും ക്ലബ് ഹൗസിനും വേണ്ടി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നു. ദേവി നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാം.